السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. تنزيل الكتاب لا ريب فيه من رب العالمين. أم يقولون افتراه، بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. صدق الله العلي العظيم. منع القرآن بوعده ووعيده، مقل العيون بليلها لا تهجع، فهموا عن الملك العظيم كلامه فهما تذلل الرقام وتخضع. بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم بهمنير. يا ربي بالمصطفى الله وندي പരിശുദ്ധ ഖുർആൻ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ, അഥവാ അള്ളാഹു നിയോഗിച്ചയച്ച അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിനെ ശക്തിയായി സ്ഥാപിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഇന്നെല്ലാം നാം സൂചിപ്പിച്ചതുപോലെ പല സൂറത്തുകളുടെയും തുടക്കത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന അവിടുത്തെ ഏറ്റവും വലിയ മഹത്വത്തെ സ്ഥാപിക്കുകയാണ് ഈ സൂറത്തും. ആ നിലക്ക് അലിഫ് ലാം മീം
تنزيل الكتاب لا ريب فيه من رب العالمين ഈ പരിശുദ്ധ ഖുർആൻ റബ്ബുൽ ആലമീനായ അല്ലാഹുവിങ്കിൽ നിന്നാണ് അതിൻ്റെ ഇറക്കൽ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ചോദിക്കുകയാണ്, അം യഖൂലൂ നഫ്തറാഹ്, ഖുർആനിൻ്റെ വിരോധികൾ പറയുന്നുവോ, മക്കയിലുള്ള മുശ്രിക്കുകൾ വാദിക്കുന്നുവോ, അവർ പറയുന്നുവോ, ഇഫ്തറാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ സ്വയം നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് അവർ പറയുന്നുവോ. അല്ലാഹു ഇറക്കിയ ഗ്രന്ഥം, ലോകസത്താവായ യജമാനനായ ലോകരക്ഷിതാവ് ഇറക്കിയ ഗ്രന്ഥം, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്നവർ പറയുന്നുവോ? ഖുർആൻ ചോദിക്കുകയാണ്, ബൽ ഹുവൽ ഹഖ് മിർ റബ്ബിക്, അല്ല, ഒരിക്കലും അവർ പറയുന്നത് പോലെ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചുണ്ടാക്കിയതോ അവിടുത്തെ വകയിൽ ഉള്ളതോ അല്ല. ഹുവൽ ഹഖ്, അത് സ്ഥിരപ്പെട്ട ഗ്രന്ഥമാണ്, അത് സത്യമാണ്, അത് എന്നും സ്ഥിരപ്പെട്ട് നിൽക്കുന്ന ഗ്രന്ഥവുമാണ്. ബൽ ഹുവൽ ഹഖ് മിർ റബ്ബിക്, അങ്ങയുടെ നാഥനിൽ നിന്നുള്ളതാണത്, അങ്ങയുടെ റബ്ബിൽ നിന്നുള്ളതാണ്. ലിതുന്ദിറ ഖൗമം മാ താഹും മിൻ നദീരിൻ മിൻ ഖബ്ലി, ഈ ഖുർആൻ അങ്ങയുടെ നാഥൻ, ഓ നബിയെ തങ്ങൾ മുഖേന ഇറക്കി തന്നിട്ടുള്ളത് എന്തിനാണ്? ലിതുന്ദിറ ഖൗമൻ, ഒരു സമൂഹത്തെ താക്കീത് ചെയ്യാനാണ്. മാതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലി, തങ്ങൾക്ക് മുമ്പ് അവർക്കൊരു താക്കീതുകാരനും വന്നിട്ടില്ല. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം കാലം കുറേ ഫത്രത്തിൻ്റെ കാലമാണ്, നബിമാരില്ലാത്ത കാലമാണ്. അതുകൊണ്ട് തന്നെ താക്കീത് ചെയ്യാൻ ആരും വന്നിട്ടില്ലാത്ത ഒരു സമൂഹം, നേരത്തെ അമ്പിയാക്കൾ പഠിപ്പിച്ചിരുന്ന, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചിരുന്ന, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചിരുന്ന, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമും ഈസാ നബി അലൈഹി സ്വലാമും ഒക്കെ പഠിപ്പിച്ചിരുന്ന ആശയങ്ങൾ പല സ്ഥലങ്ങളിലും തേഞ്ഞു മാഞ്ഞു പോയിരിക്കുകയാണ്. അവരുള്ള ആശയങ്ങളിൽ നിന്നെല്ലാം എത്രയോ വ്യതിചലിച്ചു പോയി. ഏതെല്ലാമോ സ്വഭാവത്തിലും, ഏതെല്ലാമോ പ്രവർത്തനത്തിലും, ഏതെല്ലാമോ ആചാരത്തിലും, ഏതെല്ലാമോ സംസ്കാരത്തിലും ആദപ്പതിച്ച ഒരു ജനവിഭാഗമായി മാറിയിരിക്കുകയാണ്. ആ വിഭാഗത്തെ താക്കീത് ചെയ്ത് നന്നാക്കിയെടുക്കാനാണ് ലഅല്ലഹും അവർ സന്മാർഗം പ്രാപിച്ചവരാകാൻ. അതിനുവേണ്ടി ബൽ ഹുവൽ ഹഖ് മിർ റബ്ബിക്, തങ്ങളുടെ റബ്ബിൽ നിന്ന് വന്നിട്ടുള്ള സ്ഥിരപ്പെട്ട സത്യമായ ഗ്രന്ഥമാണ് ഖുർആൻ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചെറുപ്പകാലത്ത് വായനയും എഴുത്തുമൊന്നും പഠിക്കാതെ എല്ലാ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിക്കുന്ന റദ്ദത്ത് ജാനിയാനിൽ ഹൂറുമീ, ഏത് എതിരാളിയെയും അമ്പരപ്പിക്കുന്ന വിധം, ഏത് എതിരാളിയെയും സ്തബ്ധരാക്കുന്ന വിധം, ആരെയും ചിന്തിപ്പിക്കുന്ന വിധം പരിശുദ്ധ ഖുർആൻ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. മഹാനായ ശൈഖുന റയീസുൽ ഉലമ ഉസ്താദവറുകൾ നിങ്ങളോടൊരൽപ്പസമയം ഖുർആനിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ
പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതായത് പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഇറങ്ങുന്ന സമയത്തുള്ള വാഹനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബുഹ, നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാൻ കുതിരയെ, അതുപോലെ ഒട്ടകത്തെ, അതുപോലെ തട്ടുകുതിരയെ, ഗോവർഗഴുതയെ, അങ്ങനെ പലതിനെയും നിങ്ങൾക്ക് അല്ലാഹു തആല സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. അത് പറഞ്ഞ ഉടനെ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നൊരു വാക്ക്, വയഖ്ലുഖു മാ ലാ തഅലമൂൻ, ബഹുമാനപ്പെട്ടവരെ സൂചിപ്പിച്ചത് അതാണ്. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, ഇന്നത്തെ കാലത്ത് അഥവാ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന നിങ്ങൾ, അന്നത്തെ കാലത്ത് അല്ലാഹു തആല ഇറക്കിയതാണല്ലോ ഖുർആൻ. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത പലതും വാഹനമായി അല്ലാഹു തആല ലോകത്ത് പിന്നീട് സൃഷ്ടിക്കും. ഇപ്പോഴുള്ള വാഹനമാണ് എണ്ണിയത്. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹ, അന്നുള്ള കുതിരയും കഴുതയും ഒക്കെ എണ്ണിയിട്ടല്ല പറയാണ്. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കിപ്പോൾ അറിവില്ലാത്ത ധാരാളം വാഹനങ്ങൾ പിന്നീട് അല്ലാഹു തആല സൃഷ്ടിക്കും. സുഹൃത്തുക്കളെ, ഈ ആയത്തിന്റെ തഫ്സീർ ജലാലൈനിയിൽ തന്നെ നമുക്ക് കാണാം. ജലാലൈനി തഫ്സീർ എഴുതുന്ന കാലത്തും ബസ്സില്ല, ട്രെയിനില്ല, പ്ലെയിനില്ല, അതുപോലുള്ള യാതൊരു മോട്ടോർ വാഹനങ്ങളുമില്ല, അതുപോലെ ഇന്നത്തെ പോലെയുള്ള പേടകങ്ങളൊന്നുമില്ല. അന്ന് മഹാനായ ജലാലൈനി തഫ്സീർ എഴുതിയ മഹാൻ എഴുതി വെച്ചു, ഇന്ന് നിങ്ങൾക്ക് പരിചയമില്ലാത്ത അപരിചിതമായ അത്ഭുതകരമായ വാഹനങ്ങൾ പിന്നീട് അല്ലാഹു തആല ലോകത്ത് സൃഷ്ടിക്കുമെന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അങ്ങനെ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത, ആർക്കും ആലോചിക്കാൻ കഴിയാത്ത വിധം എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും വിവരിക്കുന്ന അത്ഭുതകരമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, റബ്ബുൽ ആലമീനായ അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളതാണ്. അത് തന്നെ ഒന്നുകൂടി പറഞ്ഞ് സ്ഥാപിക്കുകയാണ്. അതാണ് അം യഖൂലൂന ഇഫ്തറാ, ഖുർആനിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചതാണെന്ന് അവർ പറയുന്നുവോ? ബൽ അല്ല അല്ല, ഹുവൽ ഹഖ് മിർ റബ്ബിക, അത് തങ്ങളുടെ നാഥനിൽ നിന്ന്, തങ്ങളുടെ നാഥനിൽ നിന്ന് സത്യമായി വന്നിട്ടുള്ള സ്ഥിരപ്പെട്ട ഗ്രന്ഥമാണ്. അന്ത്യനാൾ വരെ അതിവിടെ നിലനിൽക്കുന്നു, അതിവിടെ നിലനിൽക്കുന്നു. വേറെ ഒരു മുഅ്ജിസത്ത് പോലെയുമല്ല. അമ്പിയാക്കൾക്ക് പലർക്കും പല മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പല മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ഖിയാമത്ത് നാൾ വരെ വെല്ലുവിളി സ്വഭാവത്തോടുകൂടി എന്നും നിലനിൽക്കുകയാണ്. ഇതുപോലെ അതാണ് നേരത്തെ മഹാനവറുകൾ പറഞ്ഞത്, ഒരു മൂന്ന് ആയത്തുകളുള്ള ഇന്നാ അതൈനാകൽ കൗസർ എന്ന സൂറത്തിൻ്റെ അത്രയെങ്കിലും ഒരു മൂന്ന് ആയത്തെങ്കിലും ഉൾക്കൊള്ളുന്ന ഒരു സൂറത്ത് പോലും ആർക്കും കൊണ്ടുവരാൻ കഴിയാതെ വെല്ലുവിളിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഗ്രന്ഥം ദാമത്തിലെ വലിയ മുഅ്ജിസത്തായിരുന്നു മൂസാ നബിയുടെ വടി, വലിയ മുഅ്ജിസത്തായിരുന്നു ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ഹയാത്താക്കിയത്. അങ്ങനെ ഒരുപാട് മുഅ്ജിസത്തുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകത്തെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്.
അങ്ങനെയൊക്കെ പല മുഹജിദത്തുകളും അമ്പിയാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ ഇന്നും നിലനിൽക്കുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ സുബ്ഹാനല്ലാഹ് ധാരാളം മുഹജിദത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ആയാത്തുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ശഹിദത്തു ബി സിഹ്ഹത്തി ഉഖുലുൽ ഹുസ്സദി അൽ ബദറു ശുഖബി അംരി വശംസു ഇദി ഗർബത്തു ലഹു റുദ്ദതി ബി വൈരി തഹറദ്ദുദി. തുലിക്ക മദീനയിലേക്ക് ഒരു സലാത്തി അറബി സല്ലി ലന്നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. اقتربت الساعه وانشق القمر قران എന്ന് പറഞ്ഞില്ലേ, ചന്ദ്രൻ പിളർന്നു. അങ്ങനെ ഒരുപാട് മുഹജിദത്തുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും വെല്ലുവിളി സ്വഭാവത്തോടുകൂടി ഇപ്പോഴും നിലനിൽക്കുന്നില്ല. ഇപ്പോഴും നിലനിൽക്കുന്ന മുഅ്ജിസത്ത് അതാണ് ദാമത്തു ലദൈന ഫഫാഖത് കുല്ല മുഅ്ജിസത്തിൻ, സർവ മുഅ്ജിസത്തുകളെക്കാളും മേലെയുള്ള മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ നബിയെ തങ്ങൾ കെട്ടിയുണ്ടാക്കിയതാണെന്ന് അവർ പറയുന്നുവോ? ഒരിക്കലുമല്ല. അത് തങ്ങളുടെ റബ്ബിൽ നിന്ന് വന്ന സ്ഥിരപ്പെട്ട സത്യമായ ഗ്രന്ഥമാണ് ഖുർആൻ. ഓ സുഹൃത്തുക്കളെ, യജമാനനായ റബ്ബ്, ഇന്നലെ നാം പറഞ്ഞിരുന്നു റബ്ബ് പോറ്റി വളർത്തുന്ന രക്ഷിതാവ്, അവന്റെ ഗ്രന്ഥമാണ്, അവൻ ഇറക്കിയതാണ് എന്ന് വരുമ്പോൾ ആ റബ്ബിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഏത് മനുഷ്യനാണ് അത് പഠിക്കാൻ തുനിയാതിരിക്കുന്നത്? ആർക്കാണ് അള്ളാഹുവിൽ വിശ്വാസമുള്ള, ആ റബ്ബിനെ അംഗീകരിക്കുന്ന ആർക്കാണ് അവന്റെ ഗ്രന്ഥം അത് തിരിഞ്ഞു നോക്കാതിരിക്കാൻ സാധിക്കുന്നത്? ഇത് ഏതോ വ്യക്തിയുടെ ഗ്രന്ഥം അല്ല, മറിച്ച് എല്ലാവരെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അള്ളാഹ്. സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ആ യജമാനനായ റബ്ബ് അവന്റെ തർബിയത്ത് അഥവാ അവൻ നമ്മെ വളർത്തിയെടുക്കുന്ന സ്വഭാവം തന്നെ മറ്റാരെപ്പോലെയും അല്ല, വേറെ ഒന്നുപോലെയും അല്ല. കാരണം ആര് ഇവിടെ വളർത്തുന്നുണ്ടെങ്കിലും, മക്കളെ ബാപ്പ വളർത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഉമ്മ വളർത്തുന്നുണ്ടോ, എന്നാൽ അത് മക്കളെ കൊണ്ട് ഇങ്ങോട്ട് ഗുണം കിട്ടാനാണ്, ഒരുപക്ഷേ ദുനിയാവിൽ കിട്ടാനാണ് അല്ലെങ്കിൽ ആഖിറത്തിൽ കിട്ടാനാണ്. അങ്ങനെ ഇങ്ങോട്ട് ഗുണം കിട്ടാനാണ് നമ്മൾ മക്കളെ വളർത്തുന്നത്. അതുപോലെ നമ്മൾ പശുവിനെ വളർത്തുന്നത് നമുക്ക് പാല് കിട്ടാനാണ് അല്ലെങ്കിൽ മാംസം കിട്ടാനാണ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എല്ലോ വല്ല വസ്തുക്കളും കിട്ടാനാണ് അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് വളം കിട്ടാനാണ് അല്ലെങ്കിൽ അതിനെ കൊണ്ട് ജോലി എടുപ്പിക്കാനാണ്. അങ്ങനെ നിങ്ങൾ ആരെ വളർത്തുന്നുണ്ടെങ്കിലും, ആരെ വളർത്തുന്നുണ്ടെങ്കിലും അതെല്ലാം അവനവൻ ഇങ്ങോട്ട് റിട്ടേൺ കിട്ടാൻ വേണ്ടിയാണ്, അവനവന്റെ നന്മക്ക് വേണ്ടിയാണ്. എന്നാൽ ഏകനായ അള്ളാഹു സൃഷ്ടികളെ മുഴുവനും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നതോ, അവന് ആരിൽ നിന്നും ഒന്നും കിട്ടേണ്ടതില്ല, ഒന്നിൻ്റെയും ആവശ്യമില്ല, ആരുടെയും ആവശ്യമില്ല, ഈ പാവപ്പെട്ട എന്റെ വാഴ്ത് പഠിച്ചവന് ആവശ്യമില്ല, നിങ്ങളുടെ നിസ്കാരം പഠിച്ചവന് ആവശ്യമില്ല, അതേ ഒന്നും അള്ളാഹുവിനാവശ്യമില്ല. ഞാൻ വാഴ്ത് പറയുന്നുവെങ്കിൽ അതെന്റെ ആവശ്യത്തിനാണ്, നിങ്ങൾ നിസ്കരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആവശ്യത്തിനാണ്, അള്ളാഹുവിന് ആരുടെയും ആവശ്യമില്ല. നിങ്ങളിൽ നിന്ന് പടച്ചവനൊരു ലാഭവും കിട്ടാനില്ല, കിട്ടിയത് കൊണ്ടൊരു കാര്യവും ഉണ്ടാകാനുമില്ല. മനുഷ്യനാർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നുകിൽ പ്രതിഫലം കിട്ടാനാണ് അല്ലെങ്കിൽ ജനങ്ങൾ പുകഴ്ത്താനാണ് അല്ലെങ്കിൽ അധികാരം കിട്ടാനാണ് അല്ലെങ്കിൽ അധികാരം നിലനിർത്താനാണ്, അങ്ങനെ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു നന്മ അവനവന് കിട്ടാനല്ലേ എല്ലാവരും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല. അല്ലാഹു ജല്ല ജലാലുഹു അവൻ റബ്ബായി, അതാ ലോകത്തിന്റെ രക്ഷിതാവായി പോറ്റി വളർത്തുന്നത്.
അവരുടെ കാര്യത്തിനാണ്, അവന്റെ കാര്യത്തിനല്ല. രണ്ടാമതായി, ആര് ആരെ പോറ്റി വളർത്താൻ ശ്രമിച്ചാലും അത് ആ പോറ്റി വളർത്താൻ ശ്രമിക്കുന്നവന്റെ ഖജനാവിൽ കുറവ് വരുത്തും. അല്ലേ, നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണത്തിന്റെ തുക നമ്മുടെ ഖജനാവിൽ നിന്ന് കുറഞ്ഞില്ലേ? അതേസമയത്ത് അല്ലാഹുവിൽ അങ്ങനെ ഒരു കുറവ് വരാനില്ല. സർവ വിഷയങ്ങളുടെയും ഖജനാവുകൾ അവന്റെ അധികാരത്തിലാണ്. അതുകൊണ്ട് തന്നെ അവനൊരു കുറവ് വരില്ല. മറ്റുള്ളവർ ചെലവഴിക്കുന്നതിനനുസരിച്ച് കുറവ് വന്നു വരും, കുറവ് വന്നു എന്ന് വരും. പക്ഷെ അല്ലാഹു ജല്ല ജലാലുഹു കൊടുക്കുന്നത് കൊണ്ട് ആർക്കും ഒരു കുറവ് വരാനില്ല. മൂന്നാമതായി, മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു, റബ്ബുൽ ആലമീൻ, സർവലോകത്തിന്റെയും രക്ഷിതാവ് എന്ന് പറയുമ്പോ ആ രക്ഷിതാവിനെ കുറിച്ച് വിവരിക്കുകയാണ്. മഹാനവരുകൾ പറയുന്നു, സൃഷ്ടികളുടെ സ്വഭാവം എന്താണ്? ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് നമ്മളോടൊരു കാര്യം ചോദിച്ചു, നമ്മൾ കൊടുത്തു, പിന്നെയും ചോദിച്ചു, പിന്നെയും കൊടുത്തു, പിന്നെയും ചോദിച്ചു. നമ്മൾക്ക് ചോദിക്കും, ഇത് തന്നെയാണോ പണി? ദേഷ്യം പിടിക്കും. അല്ലെങ്കിൽ ഇല്ലാത്ത സമയത്ത് ചോദിച്ചാൽ ദേഷ്യം പിടിക്കും. ഉള്ളപ്പോൾ തന്നെ ചോദിച്ചാൽ ചിലപ്പോ കണ്ണുകറപ്പിക്കും. അങ്ങനെയാണ് സൃഷ്ടികളെ സ്വഭാവം. അതേസമയത്ത് അല്ലാഹു ജല്ല ജലാലുഹു അങ്ങനെയല്ല. ഇന്നല്ലാഹ തആല യുഹിബ്ബുൽ മുലിഹീന ഫിദ്ദുആ, പടച്ചവനോട് കീർത്തിച്ച് കീർത്തിച്ച് ചോദിക്കുന്നവരോട്, പടച്ചവനോട് ധാരാളം ദുആ നടത്തുന്നവരോട് റബ്ബിന് തൃപ്തിയാണ്. നമ്മളോട് കൂടുതൽ ചോദിക്കുമ്പോൾ സൃഷ്ടികൾക്ക് മടുക്കുകയാണ്, അവർക്ക് വെറുപ്പ് വരികയാണ്. അല്ലാഹു അങ്ങനെയല്ല. ഇനിയോ സുബ്ഹാനല്ലാഹ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കാതെ തന്നെ തന്നവനാണ്. ഉമ്മയുടെ വയറ്റിൽ നിന്ന് അതാ അല്ലാഹു തആല ഭക്ഷണം തന്നില്ലേ? ആ ഭക്ഷണം നമുക്ക് കഴിക്കാൻ ആവശ്യമായ കുഴല് പടച്ചു തന്നില്ലേ? ആ ഉമ്മയുടെ അതാ മെൻസസിന്റെ രക്തം ബന്ധാക്കി നമുക്ക് ജീവിതത്തിനാവശ്യമായ വസ്തു അല്ലാഹു തആല വയറ്റിൽ നിന്ന് തന്നില്ലേ? അതൊരു പ്രത്യേക കുഴല് സൃഷ്ടിച്ചുകൊണ്ട് തന്നില്ലേ? ആ കുഴലല്ലേ പ്രസവിക്കപ്പെടുമ്പോൾ കാണുന്ന ആ നീളമുള്ള പൊക്കിള്? സുഹൃത്തുക്കളെ, അത് വായിലൂടെ തന്നില്ല, വായിലൂടെ തന്നില്ല. കാരണം പലതുണ്ട്. അതിലൊന്നാണ്, പിൽക്കാലത്ത് നമ്മുടെ ഈ വായ അങ്ങനെ ഒരു നജസ് കുടിച്ച് രക്തം കുടിച്ച വായയായി. നമുക്കൊരു തോന്നല് വേണ്ട, നമുക്കൊരു വിഷമം വേണ്ട. അതിന് സ്പെഷ്യൽ കുഴലിലൂടെയാണത് തന്നത്. ആ കുഴല് മുറിച്ചു കളഞ്ഞതാണ്. പോരാ, ഒന്നും അറിയാത്ത കാലത്ത് ഒന്നും ചോദിക്കാൻ അറിയില്ല, എന്ത് വേണമെന്നറിയില്ല, ബുദ്ധിയില്ല. അക്കാലത്ത് ഉമ്മയുടെ മുലയിൽ പാല് തന്നില്ലേ? ആ പാല് കുടിക്കുമ്പോ അറിയാതെ ഉമ്മയുടെ മുല കടിച്ചു പോകാതിരിക്കാൻ എന്റെയും നിങ്ങളുടെയും വായയിൽ പല്ല് തരാതെ അല്ലാഹു തആല പല്ലില്ലാതെ ഭൂമിയിലേക്ക് നമ്മളെ പ്രസവിപ്പിച്ചയച്ചില്ലേ? പിൽക്കാലത്ത് ആവശ്യത്തിനനുസരിച്ച് അല്ലാഹു തആല പല്ല് തന്നില്ലേ? അവന്റെ പോറ്റി വളർത്തൽ എത്ര അത്ഭുതകരമാണ്, എത്ര തന്ത്രപരമാണ്, എത്ര ബുദ്ധിപരമാണ്. അങ്ങനെ പോറ്റി വളർത്തിയ റബ്ബാണ് അല്ലാഹു. അഞ്ചാമതായി, ഓ മനുഷ്യ, നീ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവനങ്ങ് മരിച്ചു പോയാൽ പിന്നെ നിനക്ക് എവിടുന്ന് കിട്ടും? അതുപോലെ അവന്റെ കയ്യിലുള്ള തീർന്നു പോയാൽ നിനക്ക് എവിടുന്ന് കിട്ടും? അവൻ അതാ പെട്ടെന്ന് കാണാതെ ആയാൽ നാടുവിട്ടാൽ നിനക്ക് എവിടുന്ന് കിട്ടും? അതേസമയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു വൽ ഹയ്യുൽ ഖയ്യൂം, അവനൊരിക്കലും മരിക്കുന്നില്ല, അവനെന്നും ഹയാത്തുള്ളവനാണ്. അവൻ നിങ്ങളുമായി, നിങ്ങളെവിടെയുണ്ടോ നിങ്ങളെ വിഷയങ്ങളെല്ലാം അറിയുന്നവനാണ്. മിൻ ഹബിലിൽ വരീദ്, നിങ്ങളുമായി കണ്ട നാളത്തേക്കാൾ അടുത്തവനാണ്. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും തരാൻ കഴിവുള്ളവനാണ്.
സുഹൃത്തുക്കളെ, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നുകൊണ്ടിരിക്കുന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല, അവനാണ് യഥാർത്ഥത്തിൽ കൊടുക്കുന്നവൻ. അവൻ തന്നെയാണ് എല്ലാം കൊടുക്കുന്നവൻ. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ ശമ്പളമൊന്നും പറ്റുന്നില്ല. ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ആളുകൾ എന്തെങ്കിലും ഹദിയ തന്നാൽ അതുകൊണ്ട് ജീവിക്കാണല്ലോ, നിങ്ങൾക്ക് ശമ്പളമൊന്നുമില്ലല്ലോ, ഞാൻ നിങ്ങൾക്കൊരു ശമ്പളം നിശ്ചയിച്ചു തരാം, നിങ്ങൾക്കൊരു പ്രയാസവും ഇല്ലാതെ, വെറുതെ നിങ്ങൾക്ക് ആ സംഖ്യ കൃത്യത്തിന് അങ്ങ് കിട്ടിക്കൊള്ളും. ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗലം യകുൻ ഫീക അജൂബുൻ ഖംസതുൻ, അഞ്ച് ന്യൂനതകൾ നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളിൽ നിന്ന് ഞാൻ ശമ്പളം പറ്റുമായിരുന്നു. ഒന്നാമത്തെ ന്യൂനത, നിങ്ങളുടെ ഖജനാവ് അത് ചുരുങ്ങിപ്പോകും, കൊടുക്കുമ്പോൾ ചുരുങ്ങിപ്പോകും. രണ്ടാമത്തേത്, നിങ്ങളുടെ സമ്പത്ത് ചിലപ്പോൾ കള്ളൻ കട്ടുകൊണ്ടുപോകും. മൂന്നാമത്തേത്, ഇപ്പോൾ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ, നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ നിങ്ങളിപ്പോ തന്നതിൽ കയറിക്കും. നാലാമത്തേത്, നിങ്ങൾ എനിക്കെന്തെങ്കിലും ന്യൂനത കണ്ടാൽ നിങ്ങൾ തിരൽ നിർത്തിക്കളയും. അഞ്ചാമത്തേത്, നിങ്ങളങ്ങ് മരിച്ചുപോയാൽ എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല. ഇങ്ങനെ അഞ്ച് ന്യൂനതയുണ്ട് നിങ്ങളുടെ കൊടുക്കലിന്. അതുകൊണ്ട് അദാ വലീ റബ്ബുൻ മുനസ്സഹുൻ അനിൽയൂബ്, കൊടുക്കുന്ന സൃഷ്ടിയായ നിങ്ങൾക്ക് ഈ അഞ്ച് ന്യൂനതകളുണ്ട്. യാതൊരു ന്യൂനതയുമില്ലാത്ത ഒരു റബ്ബുണ്ട് എനിക്ക്, എന്നെ പോറ്റി വളർത്തുന്ന ഒരു നാഥനുണ്ട് എനിക്ക്, ഇങ്ങനെ ഒരു ന്യൂനതയും അവനില്ല. വലീ മഹു അഹദുൻ, എനിക്കൊരു കരാറുണ്ട് അവനുമായി. ലാ അല്ലാ തുലുബ മിൻ ഗൈരിഹി റിസ്ഖാബ്, അവനല്ലാത്ത ഒരാളിൽ നിന്നും ഞാൻ ഭക്ഷണം തേടൂല്ല. അങ്ങനെ ഞാനും അവനുമായൊരു കരാറുണ്ട്. വലാ അങ്കുദുൽ അഹദമാദും തുഹയ്യ ബി തൗഫീഖില്ലാഹ്, മരണം വരെ എനിക്ക് ആ കരാറ് ലംഘിക്കാതെ ജീവിച്ചു പോകണം. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം വേണ്ട. സുഹൃത്തുക്കളെ, മനുഷ്യന്റെ കൊടുതി പോലെയല്ല റബ്ബിന്റെ കൊടുതി. അവനതാ എന്തുകൊണ്ടും കൊടുക്കാൻ കഴിയുന്നവനാണ്. അതുപോലെ മനുഷ്യന്റെ കൊടുതി അതവൻ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ കൊടുക്കുന്ന കൊടുതിയാണ്. യജമാനനായ റബ്ബിന്റെ കൊടുതിയോ? നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ രണ്ട് മിനിറ്റാണ് സംസാരിച്ചതെങ്കിലും ആ രണ്ട് മിനിറ്റിൽ ഒരുപാട് വിഷയം ഉൾപ്പെടുത്തിയില്ലേ? അല്ലാഹു തആല റഹ്മാനാണ്. അതേ വറഹ്മതീ വസിഅത് കുല്ല ശൈഇ്, അല്ലാഹ് പറഞ്ഞില്ലേ എന്റെ കാരുണ്യം എല്ലാ വസ്തുക്കൾക്കും വിശാലമാണ്. റഹ്മാൻ അവന്റെ കൊടുതി അവനനുസരിക്കുന്നവർക്കും അവനനുസരിക്കാത്തവർക്കും, അവനിൽ വിശ്വസിക്കുന്നവർക്കും അവനിൽ അവിശ്വസിക്കുന്നവർക്കും. എന്തിനധികം പറയണം? പടച്ചവനില്ലെന്ന് വാദിക്കുന്ന നിരീശ്വരവാദിക്കും, പടച്ചവനെ ചീത്ത പറയുന്നവരും. ഇന്നലെ ഇവിടെ ഇബ്രാഹിം ഉസ്താദ് സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് വിളിക്കുന്ന ബാങ്കിനെയും ചീത്ത പറയുന്ന പ്രഭാഷണം. അതാ അതുപോലെ പറയുന്നവർക്കും എല്ലാവർക്കും കൊടുക്കുന്ന രാജാവ് റഹ്മാനാണ് അള്ളാഹ്.
അവനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഭൂമിയിൽ കൊടുക്കുന്നവനല്ല, ഈ ലോകത്ത് കൊടുക്കുന്നവനല്ല, വിശാലമായ കൊടുതി കൊടുക്കുന്ന റബ്ബാണത്, എല്ലാവർക്കും കൊടുക്കുന്ന റബ്ബാണത്. അങ്ങനെ മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത വിധം റബ്ബുൽ ആലമീൻ ആ റബ്ബാണ് നബിയെ തങ്ങൾക്ക് ഈ ഖുർആൻ ഇറക്കി തന്നത്. ഏതെങ്കിലും വ്യക്തികളുടേതോ തങ്ങൾ കെട്ടി ഉണ്ടാക്കിയതോ അല്ലേ അല്ല. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ മഹാനായ ഇക്രിമത്ത് ബിനു അബി ജഹലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അബൂജഹലിനല്ല, അബൂജഹലിന്റെ മകനാണ് ഇക്രിമത്ത് ബിനു അബി ജഹൽ റളിയല്ലാഹു അൻഹു. സഹാബിവര്യന്മാരിൽ പെട്ട ഒരു മഹാനാണ്, അബൂജഹലിന്റെ മകനാണ്. അങ്ങനെയാണല്ലോ യുഖ്റിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്റിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ ജീവനില്ലാത്ത സാധനത്തിൽ നിന്ന് അല്ലാഹു തആല ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരും, അതേപോലെ ജീവനുള്ള സാധനത്തിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരും. അങ്ങനെയാണ് കോഴിന്റെ ശരീരത്തിൽ നിന്ന് മുട്ട, ജീവനില്ലാത്ത മുട്ടയിൽ നിന്ന് കോഴി അല്ലേ. അതുപോലെ ഈമാനുള്ളവന്റെ മകൻ അല്ലെങ്കിൽ മകൾ ഈമാനില്ലാതെ അല്ലാഹു കാക്കട്ടെ. നേരെ തിരിച്ച് മറിച്ച് ഈമാനില്ലാത്തവന്റെ മകൻ മകൾ ഈമാനുള്ള ആള്. അങ്ങനെ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നവനാണ് അല്ലാഹ്. സിറാജുൽ ഹുദയുടെ കീഴിലുള്ള വിമൻസ് കോളേജിലെ ഹാദിയ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിനികളും ഇൻഷാഅല്ലാ സ്ത്രീകളെടുക്കൽ അവർ സംഭാവന ബക്കറ്റുമായി വരും, പുരുഷന്മാരുടെ അടുക്കൽ നമ്മുടെ വളണ്ടിയർമാരും വരും. നല്ല സംഭാവന കൊടുത്തേക്കണം. ഇന്നലെ ഏകദേശം ഒരു 25,000 റുപ്പികളാണ് ബക്കറ്റിൽ കിട്ടിയത്. ഒരു ദിവസത്തിൽ ചെലവ് വരുമെന്നുള്ളത് നിങ്ങൾ ഇസ്മായിൽ സഖാഫിനോട് ചോദിച്ചാൽ മതി, ദിവസമുള്ള ചെലവ്. ഇനി എൻ്റെ പുറത്ത് ഉള്ള പോസ്റ്ററിൻ്റെയും മറ്റ് പ്രചരണത്തിൻ്റെയും ഒക്കെ ചെലവ് വേറെ. അതിൻ്റെ ഒക്കെ പുറമേ നമുക്ക് ഇതിൻ്റെ ബേക്കിൽ ഖുർആൻ മനപ്പാഠമാക്കുന്ന കോളേജിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ മതിൽ കെട്ടണമെന്ന് പറഞ്ഞ് കുറച്ച് പിരിവെടുത്തിരുന്നു. കിട്ടിയ പൈസയിനേക്കാണ് കൂടുതലും ചെലവഴിച്ച് മതിൽ കെട്ടിയിട്ടുണ്ട്, ഇനി ബാക്കി കെട്ടുകയും വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം, ഒന്ന് കൈയഴിച്ച് കൊടുക്കണം എന്ന് പ്രത്യേകമായി പറയുന്നു. ഞങ്ങളുടെ മകൻ നാദാപുരം സിറാജുൽ ഹുദയിൽ പഠിക്കുന്നു, സാലിഹായ ആലിമാകാൻ വേണ്ടിയും ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും ഹാസിലാകാൻ വേണ്ടിയും രോഗം സഫയാകാൻ വേണ്ടിയും ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പേര് പറയാത്ത ഒരു സ്ത്രീ ഒരു ചെറിയ സ്വർണത്തിൻ്റെ ചെയിൻ കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹുവേ ആ സ്ത്രീയുടെ മക്കളെയും ഞങ്ങളുടെ മക്കളെയും നീ നിന്റെ ദീനിനുപകരിക്കുന്ന നാഫിആയ ഇൽമുള്ള സമൂഹത്തിനുപകരിക്കുന്ന രാഷ്ട്രത്തിനുപകരിക്കുന്ന ആലിമായ കുട്ടിയുടെ ആ സഹോദരിയുടെ മകനെ നീ ഉയർത്തി വളർത്തിക്കൊടുക്കണം റഹ്മാനെ. ഉമ്മബാപ്പമാർക്ക് ഖബറിലും ദുനിയാവിലും സന്തോഷം കിട്ടുന്ന കുട്ടിയായി ആ കുട്ടിയെ നീ വളർത്തണം റഹ്മാനെ. അതുപോലെ ഞങ്ങളുടെ എല്ലാ മക്കളെയും നീ നന്നാക്കി തരണം റഹ്മാനെ. ഖൈറായ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. പേര് വായിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അല്ലാഹുവേ നിനക്കവരെ അറിയാം. അതുപോലെ ഞങ്ങളുടെ ദീനീസ് പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന എല്ലാവരെയും നിനക്കറിയാം. അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും നീ തരണം റഹ്മാനെ. സുഹൃത്തുക്കളെ കൊടുത്തുകൊണ്ട് കുറഞ്ഞുമില്ല. ബഹുമാനപ്പെട്ട റാബിയത്തുൽ നബിയ റളിയല്ലാഹു അൻഹ മഹദിയെ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മഹദിയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി, കാണാൻ വേണ്ടിയുള്ള ഒരു പ്രയോഗ. ഇന്നാളെ ഒരു ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു എനിക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ല ഉസ്താദെ, എനിക്ക് നിങ്ങളെ കാണാൻ വരണോ. പറഞ്ഞാണ് രണ്ട് കണ്ണിനും കാഴ്ചയില്ല ഉസ്താദെ, എനിക്ക് നിങ്ങളെ കാണാൻ വരണോ. അയാൾ ഇങ്ങനെ എന്നെ കാണുക. അപ്പൊ അതിൻ്റെ അർത്ഥം സന്ദർശിക്കുക എന്നതാണ്. അതിന് നമ്മൾ സാധാരണ പറയുന്ന വാക്കാണ് കാണാൻ വരിക. റാബിയത്തുള്ളത് വീറതിയല്ലാഹു അൻഹയെ സന്ദർശിക്കാൻ വേണ്ടി രണ്ട് മഹാന്മാർ വന്നു. വരുന്ന സമയത്ത് രണ്ടാക്കും വിശക്കുന്നുണ്ട്. അപ്പോ അവര് തമ്മോല് പറഞ്ഞു, ബീവി നമുക്ക് എന്തെങ്കിലും ഭക്ഷണം തരുമായിരിക്കുന്ന,
ബീവി നമുക്ക് എന്തെങ്കിലും ഭക്ഷണം തരുമായിരിക്കും എന്ന് പറഞ്ഞാ വന്നത്. വന്നു കയറിയപ്പോ വീട്ടില് ഈ മഹാന്മാർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? വീട്ടിൽ കൊടുക്കാനൊന്നുമില്ല. റബീഉത്തുൽ നബി റളിയല്ലാഹു അൻഹ ആകെ രണ്ട് പത്തിരി ഉണ്ട്. ആ രണ്ട് പത്തിരി എടുത്ത് ഈ മഹാന്മാർക്ക് കൊണ്ട കൊടുത്തു. അവർ തിന്നാൻ തുടങ്ങുമ്പോ അപ്പുറത്തുനിന്ന് വാതിലിന് ഒരാൾ വന്ന് മുട്ടുന്നു. ചെന്ന് നോക്കുമ്പോ വിശന്നിട്ട് നിവൃത്തിയില്ല എന്നുണ്ട്, യാചിക്കാൻ വേണ്ടി വന്നതാ ഒരാള്. റാബിയത്തുൽ നബി റളിയല്ലാഹു അൻഹ ആ രണ്ട് മഹാന്മാരുടെ മുന്നിൽ നിന്ന് രണ്ട് പത്തിരി എടുത്ത് അങ്ങനെ തന്നെ കൊണ്ടുപോയി ആ യാചകന് കൊടുത്തു. ഈ രണ്ട് മഹാന്മാരായ ആലിമീങ്ങളും ഈ രണ്ട് മഹാന്മാരും ഇങ്ങനെ നോക്കിയിന്നിടത്തിൽ അല്ലെങ്കിൽ തന്നെ വിശന്നോണ്ടാ വന്ന് ബീവി എന്തോ തരുമെന്ന് വിചാരിച്ചിട്ടാ ഇരുന്ന് കിട്ടിയത് ആകെ രണ്ട് പത്തിരി. അത് എവിടെയും മതിയാവൂല, പക്ഷെ അത് തുടങ്ങുമ്പോഴേക്ക് അത് കൊടുത്ത് എടുത്തുകൊണ്ടുപോയി വേറാക്കും കൊടുത്തു. ഇവരിങ്ങനെ നോക്കിയിരുന്നു. കുറച്ച് കഴിയുമ്പോ അതാ ഒരു പെൺകുട്ടി വരുന്നു. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു പൊതിയുണ്ട്. ആ പൊതി കൊണ്ടുവന്ന് റാബിയത്തുൽ നബി റളിയല്ലാഹു അൻഹു കൊടുത്തു. നിങ്ങൾക്ക് ഒരാൾ തന്നതാണ്. മഹദി ആ പൊതി കഴിച്ചു നോക്കി, പൊതിയൊന്ന് അഴിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, അഴിച്ചു നോക്കുമ്പോ അത് 18 പത്തിരിയാണ്. 18 പത്തിരി മഹദി പറഞ്ഞു ഇത് ഞാൻ സ്വീകരിക്കൂല എന്ന്. അപ്പൊ കൊണ്ടുവന്ന പെൺകുട്ടി ചോദിച്ചാൽ എന്താണ്, 20 ഉണ്ടാവും, 2 എണ്ണം നീ എടുത്തായിരിക്കും. ഞാൻ 20 ഉണ്ടാവും, 2 എണ്ണം നീ എടുത്തായിരിക്കും. അപ്പൊ ഈ പെൺകുട്ടി കുറെ തർക്കിച്ച് പറഞ്ഞു നോക്കി. ഓ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിത് വാങ്ങൂല. ആ പെൺകുട്ടി തിരിച്ചു വാങ്ങി. അങ്ങനെ 18 പത്തിരി കൊണ്ട് ഈ പെൺകുട്ടി തിരിച്ചുപോയി. കുറഞ്ഞ സമയം കൊണ്ട് ആ പെൺകുട്ടി വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും പൊതി കൊടുത്തു. റാബിയത്തുൽ നബി റളിയല്ലാഹു അൻഹു തുറന്നു നോക്കി. 20 പത്തിരിയുണ്ട്. റാബിയത്തുൽ നബി റളിയല്ലാഹു അൻഹു ഞാൻ സ്വീകരിച്ചു എന്ന്. അങ്ങനെ ഈ വന്ന മഹാന്മാർക്ക് കഴിക്കാൻ വേണ്ടി 20 പത്തിരിയും കൊണ്ട് കൊടുത്തു. ഇവരതിവിടെ ഇരുന്നിട്ട് ചോദിച്ചു, അല്ലയോ ബീവി, ഇതെന്താണ് ഇതൊക്കെ, എങ്ങക്ക് ഇതിൻ്റെ ഒന്നും രഹസ്യം മനസ്സിലാകുന്നില്ല. റാബിയത്തുൽ നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ രഹസ്യമോ, നിങ്ങൾ എന്റെ അടുക്കൽ വന്നപ്പോ തന്നെ വിശക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉള്ള ഭക്ഷണം തരാൻ എനിക്ക് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് വിഷമുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയുള്ള 2 പത്തിരി കൊണ്ടെത്തുന്നു. ആ സമയത്ത് എനിക്കൊരു ചാൻസ് കിട്ടി. ഒരു യാചകൻ വന്നു. ആ യാചകൻ ഭക്ഷണം ചോദിച്ചപ്പോൾ എനിക്കൊരു നല്ല ചാൻസ് കിട്ടി. എന്താ ചാൻസ്? നിങ്ങൾക്ക് വിശപ്പടക്കി ഭക്ഷണം തരാൻ ഒരു ചാൻസ് കിട്ടി. അതെങ്ങനെ? എനിക്കങ്ങനെ ചാൻസ് കിട്ടിയത് ഖുർആൻ, എൻ്റെ റബ്ബിൻ്റെ കലാമാണ്, എന്റെ റബ്ബിന്റെ വചനമാണ്. ആ റബ്ബിന്റെ കലാമിലുണ്ട്, മൻജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ഒരു നന്മ ഒരാൾ കൊണ്ടുവന്നാൽ അതിന് 10 ഇരട്ടി കൊടുക്കുമെന്ന് ഖുർആനിലുണ്ട്. അപ്പൊ 2 പത്തിരി ഞാൻ കൊടുത്താൽ 20 പത്തിരി തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. എന്റെ റബ്ബ് വാഗ്ദത്തം നിറവേറ്റുന്നവനാണ്. ഞാൻ അതുകൊണ്ടാണ് എനിക്കെന്റെ 10 ഇരട്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് 2 പത്തിരി എടുത്തുകൊണ്ട് പോയി സാധുവിന് കൊടുത്തത്. അങ്ങനെ കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ എന്റെ മുമ്പിലേക്ക് 10 ഇരട്ടി വന്നു. ഞാനത് പൊളിച്ചു നോക്കും, 18 ഉള്ളൂ. പടച്ചവൻ അങ്ങനെ കണക്കറിഞ്ഞുകൂടാത്തവനല്ല. 10 ഇരട്ടി ഇത് വരാ, 2 ഇരട്ടി 20 ആണെന്ന് അള്ളാഹ്ക്കറിയില്ലേ? അള്ളാഹ് പറഞ്ഞതല്ലേ 10 ഇരട്ടി കൊടുക്കുമെന്ന്. അപ്പോൾ 20 പത്തിരി വേണ്ടേ? അപ്പൊ ഞാൻ മനസ്സിലാക്കി, കൊണ്ടുവന്ന പെണ്ണതിൽ നിന്ന് 2 എണ്ണം എടുത്തതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ ആദ്യം വന്നത് തിരിച്ചയച്ചു. അതാ ആ 2 കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നപ്പോ ഞാൻ സ്വീകരിച്ചു നിങ്ങൾക്ക്. അതാ ഭക്ഷണം തന്നതാണ്. ഓ മോമിനീങ്ങളെ, കൊടുക്കുമ്പം കുറഞ്ഞു പോകും ആരും വിചാരിക്കണ്ട. അതേ ചുരുങ്ങിയത് 10 ഇരട്ടി അള്ളാഹു തല തരും. അതുകൊണ്ട് നന്നായിട്ട് സംഭാവന കൊടുക്കണം. എത്ര കൊടുത്തോ കൊടുത്തതനുസരിച്ച് റബ്ബ് തരും. അത് ദുനിയാവിലും തരും, ആഖിറത്തിലും തരും. അള്ളാഹു തല നമ്മുടെ എല്ലാ അമലുകളും സർവ സൽക്കർമ്മങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഇക്രിമത്തുബ്നു അബി ജഹൽ റളിയല്ലാഹു അൻഹു അബൂ ജഹലിന്റെ മകനാണ്. അദ്ദേഹം എന്താ ചെയ്തത്? ബഹുമാനപ്പെട്ടവർ ഖുർആൻ എടുക്കുന്നു, മുസ്ഹഫ് എടുക്കുന്നു, എന്നിട്ട് അത് മുഖത്ത് വെക്കുന്നു. ഖുർആൻ ചുംബിക്കുന്നു, മുസ്ഹഫ് ചുംബിക്കുന്നു, എന്നിട്ട് കരയുകയാണ്.
കരഞ്ഞുകൊണ്ട് പറയാണ് കിതാബു റബ്ബി കിതാബു റബ്ബി കിതാബു റബ്ബി, ഇത് എന്റെ രക്ഷിതാവായ എന്റെ റബ്ബിന്റെ കിതാബാണ്, എന്റെ റബ്ബിന്റെ കിതാബാണ്. മുസഹഫും എടുത്തു ചുംബിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, ഈ കാരണത്താൽ പണ്ഡിതന്മാർ എഴുതി വെച്ചു, അതേ സുഹൃത്തുക്കളെ, മുസഹഫ് ചുംബിക്കൽ നല്ലതാണ്, മുസഹഫ് ചുംബിക്കുന്നത് നല്ലതാണ്. ചുംബിക്കുമ്പോ ശ്രദ്ധിക്കണം, അത് ആരെ ചുംബിക്കുമ്പോഴും ശ്രദ്ധിക്കണം. എന്തേ നമ്മള് കരച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ കണ്ണിന്റെ നീര്, അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് നീര്, അതൊക്കെ ഉള്ളതോടുകൂടി മുസഹഫ് ചുംബിക്കരുത്. അതുപോലെ മഹാന്മാരെ കൈപിടിച്ച് ചുംബിക്കണം, ശ്രദ്ധിക്കണം. നമ്മളെ എന്തെങ്കിലും ദുഷിച്ച നീരുകൾ അവരെ കയ്യിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മുഖത്തുവാകരുത്. ചുംബിക്കുക എന്നത് ആദരവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. അതുകൊണ്ടാണ് ബാപ്പയുടെ കൈപിടിച്ച് ചുംബിക്കൽ, ഉമ്മയുടെ കൈപിടിച്ച് ചുംബിക്കൽ, അതൊക്കെ പുണ്യകർമ്മമാണ്. ബാപ്പ ഉമ്മ വലിയ സ്ഥാനമുള്ളവരാണ് മക്കളെ സംബന്ധിച്ചിടത്തോളം. വേറെ ഒരാൾക്ക് അദ്ദേഹം ഒരു സാധാരണക്കാരനായിരിക്കാം, പക്ഷേ മക്കളെ സംബന്ധിച്ചിടത്തോളം ബാപ്പയുമ്മയുടെ കൈയും കാലും ചുംബിക്കാവുന്നതാണ്. അത്രത്തോളം ബഹുമാനമുള്ളവരാണ് ബാപ്പയും ഉമ്മയും ഉപ്പാപ്പയും ഉമ്മാമയും ഒക്കെ. സുഹൃത്തുക്കളെ, ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അപ്പൊ മുസ്ഹഫ് ഞാനൊരു കുറച്ച് മസല, ഏതായിരുന്നാൽ ഇന്ന് 25 മസല പറയണമെന്നും എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല, വളരെ ചുരുക്കി പറയാൻ. ഒന്ന്, പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ചുംബിക്കൽ, ഇക്രിമത്ത് ഇബ്നു അബി ജഹൽ റളിയല്ലാഹുവിനെ ചുംബിച്ചു എന്ന റിപ്പോർട്ട് എടുത്തു ധരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു മുസഹഫ് ചുംബിക്കൽ പുണ്യകർമ്മമാണ്. അപ്പോഴേക്ക് മുസഹഫിനെ ആരാധിക്കലായി പോവില്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഹജറുൽ അസ്വദ് ചുംബിക്കുന്നുണ്ട് മുസ്ലിമീങ്ങൾ, അത് കല്ലാണ്, പക്ഷെ ആ കല്ലിനെ ചുംബിക്കുന്നത് കൊണ്ട് കല്ലിനെ ആരാധിക്കലാവൂല. ചിലര് ബഹുമാനിക്കൽ ആരാധനയാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. അല്ലാഹു തആല അവർക്ക് ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരം നൽകുമാറാകട്ടെ. അത് ഹജറുൽ അസ്വദിനെ ആദരിക്കലാണ്, ഹജറുൽ അസ്വദിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ചതാണ്, അത് ചുംബിക്കൽ സുന്നത്താണ്. അതുപോലെ സുഹൃത്തുക്കളെ, മുസ്ഹഫ് കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്, ബാപ്പയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്, ഉമ്മയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്, അതുപോലെ ഉമ്മാമയെയും ഉപ്പാപ്പയും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്, ഒരു പണ്ഡിതനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്, അതുപോലെ നബി കുടുംബത്തെ സ്നേഹിച്ച് തങ്ങന്മാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പുണ്യകർമ്മമാണ്, പ്രായമുള്ളവരെ കാണുമ്പോൾ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം, അതൊരാദരവാണ്. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക എന്നത് മുസ്ഹഫ് കൊണ്ടുവരുന്നത് കാണുമ്പോൾ, മുസ്ഹഫ് കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. ഇനി പറയട്ടെ, മുസ്ഹഫ് നോക്കി ഓതുന്നതും നോക്കാതെ കാണാതെ ഓതുന്നതുമായി, നോക്കി ഓതുന്നതിന് പുണ്യം കൂടുതലാണ്. ഖിറാഅത്തുൽ ഖുർആനി ഫീ ഗൈറിൽ മുസ്ഹഫി, മുസ്ഹഫ് ഇല്ലാതെ ഖുർആൻ ഓതുന്നത് അതിന് അൽഫു ദർജത്തിൻ 1000 ഡിഗ്രി. ഖിറാഅത്തുഹു ഫിൽ മുസ്ഹഫി, മുസ്ഹഫിൽ ഖുർആൻ ഓതുന്നത് തളഉഫു അലാ ദാലിക അൽഫൈ ദർജ, അതിന് നേരെ ഇരട്ടി, അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം. അങ്ങനെ വലിയ പ്രതിഫലം മുസ്ഹഫ് നോക്കി ഓതുന്നതിനുണ്ട്. ഇതുകൊണ്ടാണ് യാസീൻ ഓതുമ്പോഴും നോക്കി ഓതുന്നതാണ് നല്ലത് ഈ എന്ന് നമ്മൾ സാധാരണയായി പറയാറുള്ളത്. കാണാതെ അറിയുന്ന സൂറത്തും നോക്കി ഓതുന്നതിൽ പുണ്യമുണ്ട്. സുഹൃത്തുക്കളെ, മറ്റൊന്ന്, വയുസബ്ബു തത്വീബുൽ മുസ്ഹഫി, മുസ്ഹഫിന് നല്ല സുഗന്ധം പൂശുക, അത് നല്ലതാണ്. ഏതെങ്കിലും ആൽക്കോഹോളുള്ളതോ അല്ലെങ്കിൽ മോശമായതോ, മോശമാണെന്ന് സംശയിക്കുന്നതോ പൂശരുത്. നേരെ മറിച്ച് നല്ല നല്ല വസ്തു, ഉദാഹരണത്തിന് ഉഴൂദ്, നല്ല വില പിടിച്ച ഉഴൂദ് മുസ്ഹഫിന്റെ മേലെ അത് പുരട്ടിയാൽ അത് നല്ലതാണ്. മറ്റൊരു മസ്അല, നമ്മൾ മുസ്ഹഫ് എടുത്ത് ഓതുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു ജഅലുഹു അലാ കുർസി, പഴയകാലത്ത് റിയാല് എന്ന് പറയും, റിയാലിന്റെ മുകളിൽ വെച്ചിട്ട് മുസ്ഹഫ് ഓതുക എന്ന് പറയും. അങ്ങനെ മുസ്ഹഫിനായ ഒരു കസേര, അതാണല്ലോ റിയാല് എന്ന് പണ്ട് കാലത്ത് പറയും. അങ്ങനെ മുസ്ഹഫിനായി പലക കൊണ്ടോ മറ്റോ നിർമ്മിച്ചൊരു വസ്തുവിന്റെ മേലെ വെച്ച് ഖുർആൻ ഓതുന്നത് പ്രത്യേകം പുണ്യമാണ്. വേറെ ഒന്ന്, മുസ്ഹഫ് തലക്ക് വെക്കൽ ഹറാമാണ്.
തലക്ക് വെക്കുക എന്നത് മുസ്ഹഫിനെ നിന്ദിക്കലാണ്. അതുകൊണ്ട് തലക്ക് വെക്കൽ തലയണിയായി ഉപയോഗിക്കുന്നത് പോലെ തലക്ക് വെക്കൽ അത് ഹറാമാണ്. സുഹൃത്തുക്കളെ, മുസ്ഹഫ് കീറിപ്പോയാൽ, മുസ്ഹഫ് പഴകി ഓതാൻ പറ്റാതെയായാൽ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു പതിവുണ്ട്, പലപ്പോഴും നമ്മൾ അറിയാതെ ചെയ്യുന്നൊരു അബദ്ധമാണ്. അതായത് മുസ്ഹഫ് ഓതാൻ കഴിയാത്ത വിധം കീറിയാൽ, നമ്മൾ പുതിയ മുസ്ഹഫ് അങ്ങാടിയിൽ നിന്നിട്ട് വാങ്ങും. ഈ മുസ്ഹഫ് എന്ത് ചെയ്യും? മുസ്ഹഫ് ചിലപ്പോൾ അത് ആ ചുമരിൻ്റെ ഒരു ദ്വാരം ഉണ്ടാവും, ആ ദ്വാരത്തിലോട് വെക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ തന്നെ റൂമിൻ്റെ ഉള്ളിൽ ഒരു ബെർത്തുണ്ടാവും, ആ ബെർത്തിൻ്റെ മുകളിൽ അവിടെ വെക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെക്കും, പിന്നെ തിരിഞ്ഞു നോക്കൂല, വിടും, പിന്നെ തിരിഞ്ഞു നോക്കൂല. അങ്ങനെ ജനലിലോ അല്ലെങ്കിൽ ഈ ബെർത്തിൻ്റെ മേലെയോ അല്ലെങ്കിൽ അട്ടത്തോ അങ്ങനത്തെ സ്ഥലത്തൊന്നും മുസ്ഹഫ് ഓതാൻ പറ്റാത്ത വിധമായാൽ വെക്കാൻ പാടില്ല. പണ്ഡിതന്മാരത് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെയോ അത് വെക്കുമ്പോൾ അതെന്ത് ചെയ്യണം? അതെന്ത് ചെയ്യണം? കീറിക്കളയാൻ പറ്റുമോ? കീറിക്കളയാനും പാടില്ല. മുസ്ഹഫ് കീറാൻ പാടില്ല, മുസ്ഹഫിൻ്റെ കഷ്ണങ്ങൾ കീറാൻ പാടില്ല. അതിന് പണ്ഡിതന്മാർ പറഞ്ഞു, പഴയ കാലത്തൊക്കെ എഴുത്ത് മുസ്ഹഫാണ്, അപ്പൊ എഴുതിയ മുസ്ഹഫ് ആകുമ്പോൾ അത് മയച്ചു കളഞ്ഞാൽ അത് മയഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ അത് മയക്കാം. എന്നാൽ പിന്നെ അത് കുഴിച്ചിടാൻ പറ്റുമോ? ഹനഫി മദ്ഹബിൽപ്പെട്ട ചില പണ്ഡിതന്മാർ മുസ്ഹഫ് ഉപയോഗത്തിന് പറ്റാത്ത രൂപത്തിലാകുമ്പോൾ അതൊരു സ്ഥലത്ത് മണ്ണ് കിളച്ച് മറമാടിക്കളയാം എന്ന് പറഞ്ഞവരുണ്ടെങ്കിലും പണ്ഡിതന്മാരതിനെ ചോദ്യം ചെയ്തു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മേലെ കൂടി ആരെങ്കിലും നടന്നു പോവില്ലേ? ചവിട്ടിപ്പോവില്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് അതിങ്ങോട്ട് എടുത്താൽ പ്രശ്നമാവില്ലേ? അതുകൊണ്ട് കഴുകലാണ് നല്ലതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ മുസ്ഹഫ് ഓതാൻ പറ്റാത്ത മുസ്ഹഫ് എന്ന് മാത്രമല്ല, അതൊരു കടലാസ് കഷ്ണമാണെങ്കിലും ശരി, ഖുർആൻ എഴുതിയ കടലാസ് കഷ്ണമാണെങ്കിലും ശരി, അത് കഴുകിക്കളയാൻ കഴിയുന്നില്ല. എന്നാൽ പിന്നെ അത് കരിച്ചു കളയാമോ? പണ്ഡിതന്മാർ പറഞ്ഞു, മഹാനായ ബഹുമാനപ്പെട്ട ഖാദി ഹുസൈൻ റളിയല്ലാഹു അൻഹു അത് കരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുവെങ്കിലും ഇമാം നവവി റളിയല്ലാഹു അൻഹു മുസ്ഹഫ് കരിക്കുന്നത് കറാഹത്താണെന്ന് പറഞ്ഞുവെങ്കിലും ഫതുഹുൽ മുഈനിൽ നമുക്ക് കാണാം, വേറെ ഒരു നിലക്കും സംരക്ഷിക്കാൻ കഴിയാതെ വന്നാൽ ഖുർആനിന്റെ മഹത്വമനുസരിച്ച് അതിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയാതെ വന്നാൽ കാവലിന് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി കരിക്കുന്നതിന് വിരോധമില്ല. കരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്, കരിക്കുക എന്ന് പറയുന്നത് ഒരു ബഹുമാനക്കുറവല്ലേ? അതുകൊണ്ടാണ് കരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ നിർവാഹമില്ലാതിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ചില ഭാഗങ്ങൾ കരിച്ചു കളഞ്ഞതായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് കാവലിന് വേണ്ടി, ഖുർആനെ സംരക്ഷിക്കാൻ വേണ്ടി കരിക്കുന്നതിന് വിരോധമില്ല ഈ എന്ന് പറഞ്ഞതായി കാണാം. ഇനി മറ്റൊരു കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്, പഠനാവശ്യത്തിനു വേണ്ടി മുസ്ഹഫ് കുട്ടികൾക്ക് എടുക്കാം. പക്ഷേ ഏത് കുട്ടികൾക്ക് വകതിരിവില്ലാത്ത കുട്ടികളുടെ കയ്യിൽ മുസ്ഹഫ് കൊടുക്കാൻ പാടില്ല. നമ്മൾ ചെറിയ കുട്ടികളുണ്ടല്ലോ, 2 വയസ്സുള്ള 3 വയസ്സൊക്കെയുള്ള കുട്ടികൾ, അത്തരം കുട്ടികളുടെ കയ്യിൽ മുസ്ഹഫ് കൊടുക്കാൻ പാടില്ല. കാരണം അവർക്ക് മുസ്ഹഫിൻ്റെ മഹത്വം അറിയില്ല. അവർ ചിലപ്പോൾ ആ മുസ്ഹഫ് കൊണ്ട് പലതും കളിച്ചു എന്ന് വരും. അതുകൊണ്ട് അത്തരം കുട്ടികളുടെ കയ്യിൽ മുസ്ഹഫ് കൊടുക്കാൻ പാടില്ല. അവർക്ക് മുസ്ഹഫ് എടുക്കാനുള്ള സൗകര്യമുള്ള സ്ഥലത്ത് മുസ്ഹഫ് വെക്കാനും പാടില്ല. എൻ്റെ ഉമ്മമാര് ശ്രദ്ധിക്കണം, ചെറിയ കുട്ടികൾ 2-3 വയസ്സുള്ള കുട്ടികൾ കളിക്കുന്ന വീട്ടിൽ അതേ കുട്ടികൾ എടുക്കാവുന്ന വിധത്തിൽ മുസ്ഹഫ് വെക്കാൻ പാടില്ല. ഇൽമൈദിയ കടലാസുകളും കിതാബും വെക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ മുസ്ഹഫ് കാണുമ്പോൾ, അല്ലെ കിതാബ് കാണുമ്പോൾ, വീട്ടുകാരൻ വന്ന് എന്തേ കുട്ടിയുടെ കയ്യിൽ മുസ്ഹഫ് കൊടുത്തെന്ന് പറയുമ്പോൾ, അവനവിടെ നിന്ന് എടുത്തതാണ്, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ നിൽക്കരുത്. അവനെടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് മുസ്ഹഫ് വെക്കാൻ പാടില്ല. ഇൽമെഴുതിയ കിതാബുകൾ, ഇൽമെഴുതിയ കടലാസുകൾ അത്തരം ചെറിയ കുട്ടികൾക്ക് എടുക്കാവുന്ന സ്ഥലത്ത് വെക്കാൻ പാടില്ല. അതേസമയത്ത് മുസ്ഹഫ് മുസ്ഹഫാണെന്നും ഇത് ആദരിക്കപ്പെടേണ്ടതാണെന്നുമുള്ള
ബോധമെത്തിയ കുട്ടികൾക്ക് അവരുടെ സ്വന്തം പഠനാവശ്യത്തിന് വേണ്ടി അവർക്ക് മുസാഫ് വുദുവില്ലാതെ തൊടാം, എടുക്കാം, കൊണ്ടുപോകാം. അത് അവരുടെ പഠനാവശ്യത്തിന് വേണ്ടി അവരുടെ ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുപോകാം, ഇങ്ങോട്ടെടുക്കാം. അതേസമയത്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് വധുവില്ലെങ്കിൽ, അതാ എനിക്ക് വധുവില്ല, കുട്ടികൾക്ക് എടുക്കാമെന്നതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെറിയ കുട്ടികളെ കൊണ്ട് മുസഹബ് എടുപ്പിക്കാൻ പാടില്ല. അവരുടെ ആവശ്യത്തിന് മാത്രമേ എടുക്കാൻ പറ്റൂ, അവരുടെ പഠന ആവശ്യത്തിന് മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി മറ്റൊന്ന്, ഞാൻ 25 വസയിൽ അറിഞ്ഞു, ഇനി 14 പറഞ്ഞു, നിങ്ങൾ എണ്ണിയോ ഇല്ലേ നീ അറിയില്ല. ഇനി മറ്റൊരു മസല, ഖുർആൻ വേറെ ഭാഷയിൽ എഴുതാൻ പാടില്ല. ഇപ്പോഴുണ്ടല്ലോ ചിലരൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മലയാളത്തിൽ എഴുതുക, അതുപോലെ ഇംഗ്ലീഷിൽ എഴുതുക, അങ്ങനെ എഴുതണ്ട, അത് പാടില്ല. മറ്റൊന്ന്, മുസ്ഹഫിന്റെ ഉള്ളിൽ നമ്മൾ പണമോ മറ്റ് സാധനങ്ങളോ ഒന്നും വെക്കാൻ പാടില്ല. നമ്മളൊരു 10 രൂപയുടെ വെക്കുക മുസ്ഹഫിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വെക്കുക, അങ്ങനെ വേറെ സാധനം വെക്കാനുള്ള സ്ഥലമല്ല അത്. അള്ളാഹുവിന്റെ കലാമാണ്, കിതാബ് റബ്ബി, എന്റെ റബ്ബിന്റെ കിതാബാണ്. ആ ബോധം വേണം. മുസ്ഹഫ് ഖുർആൻ എഴുതിയ കടലാസ് വിഴുങ്ങാൻ പറ്റുമോ? ഖുർആൻ എഴുതിയ കടലാസ് വിഴുങ്ങാൻ പറ്റുമോ? വിഴുങ്ങാൻ പറ്റൂല. കാരണം നമ്മുടെ വയറ്റിൽ അത്ര ശുദ്ധിയുള്ള സ്ഥലമൊന്നുമല്ല അത്. അതുകൊണ്ട് ഖുർആൻ എഴുതിയ കടലാസ് വിഴുങ്ങാൻ പാടില്ല. എന്നാൽ ഖുർആൻ എഴുതിയതൊരു പ്ലേറ്റിൽ എഴുതിയിട്ട് മയച്ചാൽ അത് കുടിക്കാമോ? അതിന് വിരോധമില്ല. ബർക്കത്തിന് വേണ്ടി, ശിഫക്ക് വേണ്ടി അങ്ങനെ മയച്ചു കുടിക്കുന്നതിന് വിരോധമില്ല. വേറെ ഒന്ന്, ഖുർആൻ ഓതുന്ന സമയത്ത് വുദു ഉണ്ടായിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ വുദു മുറിയുകയാണെങ്കിലോ അവൻ ശ്രദ്ധിക്കണം. വുദുവില്ലെങ്കിൽ അവന് മുസഹഫ് എടുക്കാൻ പാടില്ല. ഖുർആൻ ഓതുന്നതിന് വിരോധമില്ല, നല്ലതല്ല. പക്ഷേ ഖുർആൻ ഓതുന്നതിന് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദുവില്ലാതെയും ഖുർആൻ ഓതിയിട്ടുണ്ട്. അതുകൊണ്ട് ഓതുന്നതിന് തരകരാറില്ല. പക്ഷേ അവിടെ ശ്രദ്ധിക്കണം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, അത് നിങ്ങൾ കാണാതെ ഓതുകയാണെങ്കിലും ശരി, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് വുദു മുറിയാൻ വന്നാൽ അവൻ ഖുർആൻ അവിടെ നിർത്തണം. എന്നിട്ട് അവൻ വുദു മുറിയുന്നതോടുകൂടെ ഖുർആൻ ഓതുന്നൊരു ഏർപ്പാടുണ്ടാകാൻ പാടില്ല. അത് ഖുർആനിനോടുള്ള ബഹുമാനത്തിന് വളരെ ഭംഗമുണ്ടാകുന്നതാണ്. ഏതുപോലെ പള്ളിയിൽ കടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, പള്ളിയിൽ കടന്ന് നിസ്കരിച്ചവൻ ആ പള്ളിയിൽ തന്നെ ഇരുന്നാൽ അവന് വേണ്ടി അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുമ്മർഹംഹു എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ ഇരിക്കുന്നവര് മലക്കുകൾ പ്രാർത്ഥിക്കും, പള്ളിയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കും. എന്നാൽ മാലം യുഹദിസ് വുദു മുറിഞ്ഞാൽ, പള്ളിയിൽ വെച്ച് വുദു മുറിഞ്ഞാൽ മലക്കിന്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. കാരണം പള്ളി എന്ന് പറയുന്നത് നിനക്ക് വുദു മുറിക്കാനുള്ള സ്ഥലമല്ല. നിനക്ക് വുദു മുറിക്കണം അല്ലെങ്കിൽ മുറിക്കണമെന്ന് തോന്നിയാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വേണം നീ വുദു മുറിക്കാൻ. പള്ളിയിൽ വെച്ച് വുദു മുറിക്കാൻ പാടില്ല, അത് പള്ളിയോട് അദബ് കേടാണ്, പള്ളിയോട് അദബ് കേടാണ്. അതുകൊണ്ട് പള്ളിയിൽ വെച്ച് വുദു മുറിക്കാൻ പാടില്ല. വുദു മുറിയണമെന്ന് തോന്നിയാൽ പുറത്തു പോയി കൊള്ളണം. ഇതുപോലെ ഖുർആൻ ഓതുന്ന സമയത്ത്, ഖുർആൻ ഓതുന്ന സമയത്ത് വുദു മുറിയണമെന്ന് തോന്നിയാൽ നീ ഓത്തവിടെ നിർത്തണം, അല്ലാതെ ഓതുന്നതോടുകൂടെ വുദു മുറിക്കാൻ പാടില്ല. ഇതുപോലെ സുഹൃത്തുക്കളെ, ജനാബത്തുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഹൈദുകാരിയായ സ്ത്രീക്ക് ഖുർആൻ ഓതാമോ ഖുർആൻ ഓതിക്കൂടാ? ഖുർആൻ ഓതിക്കൂടാ. അതേസമയത്ത് ഖുർആൻ നോക്കുന്നതിന് വിരോധമില്ല. ഖുർആൻ നോക്കൽ തന്നെ ഒരു പുണ്യകർമ്മമാണ്. ഖുർആൻ നോക്കുന്നതിന് വിരോധം ഇല്ല. ഖുർആൻ എടുക്കാൻ പാടില്ല. അതേസമയത്ത് ഖുർആൻ നോക്കുന്നതിന് വിരോധം ഇല്ല.
ഖുർആനിലെ ആയത്തുകൾ മനസ്സിലൂടെ നടത്തുന്നതിനും വിരോധമില്ല, നാവ് കൊണ്ട് മൊഴിയാൻ പാടില്ല. അതേസമയം ദിക്റുകൾക്ക് കുഴപ്പമില്ല. ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് ദിക്റാണ്. ആ ദിക്റെന്ന നിലക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുന്നതിന് വിരോധമില്ല. അതുപോലെ ദിക്റുകൾ കൊണ്ടുവരുന്നതിന് വിരോധം ഇല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, അതുപോലെ തന്നെ ഖുർആൻ ഓതുന്നവന് ഒരു പുണ്യമുണ്ട്. ഖുർആൻ ഓതുന്നവൻ ഖിബിലക്ക് തിരിഞ്ഞിരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുകൊണ്ട് ഖിബിലക്ക് തിരിയാതെ ഓതിക്കൂടെന്നർത്ഥമില്ല. നമ്മൾ ഖുർആൻ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. ഖുർആൻ ഖിബിലക്ക് തിരിഞ്ഞ് ഭക്തിപൂർവം നല്ല അച്ചടക്കത്തോടുകൂടെ അല്പം തലയും താഴ്ത്തിയിരുന്ന് ഖുർആനിലുള്ള ആയത്തുകളുടെ മേനയും കൂടി ചിന്തിക്കാൻ അറിയുമെങ്കിൽ അത് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതെന്റെ റബ്ബിന്റെ കലാമാണെന്ന ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ട്, സുഹൃത്തുക്കളെ ആദരവോടെ ഖുർആൻ ഓതുക. ഇനി ഒന്നുകൂടി പറയട്ടെ, ഒരു സുന്നത്തുകൂടി. ഖുർആൻ ഓതുവാൻ വേണ്ടി ഇറങ്ങുമ്പോ ബ്രഷ് ചെയ്യൽ സുന്നത്തുണ്ട്. നീ നേരത്തെ ബ്രഷ് ചെയ്ത് ഒതുവെടുത്തവനാണെങ്കിലും ഖുർആൻ ഓതാൻ തുടങ്ങുന്ന സമയത്ത് ഒന്ന് ബ്രഷ് ചെയ്യൽ സുന്നത്തുണ്ട്. അത് ഖുർആനിനോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നാഫുവാഹക്കും തുറുക്കുല്ലിൽ ഖുർആൻ, നിങ്ങളവായ ഖുർആനിന്റെ വഴികളാണ്, ഖുർആൻ വരുന്ന വഴിയാണ്. ആ വായ നിങ്ങൾ നന്നാക്കണേ, ബ്രഷ് ചെയ്തുകൊണ്ട് നന്നാക്കണേ. പണ്ഡിതന്മാരെത്രത്തോളം പറഞ്ഞു എന്നറിയോ, നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, അതിലിടയ്ക്ക് എന്തോ ഒരു കാരണത്തിന് ഖുർആൻ നിർത്തി, അങ്ങനെ ആരോടോ സംസാരിക്കുകയോ മറ്റോ ചെയ്തു, വീണ്ടും ഖുർആൻ തുടങ്ങുകയാണെങ്കിൽ വീണ്ടും അഊദു ഓതൽ സുന്നത്തുണ്ടല്ലോ, അതുപോലെ വീണ്ടും പല്ല് തേക്കലും സുന്നത്തുണ്ടെന്ന് പറഞ്ഞു. അതിന് ബ്രഷമെടുത്ത് കുറേ സമയം പോയി സ്നേഹം കളയണമെന്നില്ല. നിസ്കരിക്കുന്ന സമയത്ത് പല്ല് തേക്കൽ സുന്നത്തുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്ന് അതാ ബ്രഷ് അല്ലെങ്കിൽ സിവാക്ക് മിസുവാക്ക് ഒന്നങ്ങ് നടത്തിയാലും ആ സുന്നത്ത് കിട്ടിയേക്കും. ഏതായാലും ഖുർആൻ ഓതുന്ന സമയത്ത് ബ്രഷ് ചെയ്യൽ സുന്നത്തുണ്ട്. ഖുർആൻ ഓതുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി സമീഉല്ലലീ മിനശ് ശൈത്വാനിർ റജീം ഇങ്ങനെ ചൊല്ലൊരു സുന്നത്തുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. ഏറ്റവും പ്രബലമായ അഭിപ്രായം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ മതിയെന്നാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലോ, ഇദാ ഖുറിഅൽ ഖുർആനു ഫസ്തഈദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ ഓതുമ്പോ അല്ലാഹുവിനോട് കാവല് ചോദിക്കണം. അതുകൊണ്ട് അഊദു ഓതൽ സുന്നത്താണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അഊദു ഓതൽ നിർബന്ധമാണ്, വുജൂബാണ്. കാരണം ഖുർആനിലുള്ള കൽപ്പിച്ചതല്ലേ ഖുർആൻ ഓതുമ്പോ അഊദു വേണമെന്ന്. അതുകൊണ്ട് അഊദു ഓതൽ വുജൂബാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. സുഹൃത്തുക്കളെ, അഊദു ഓതുമ്പോ ഒരൽപ്പം ഉറക്കെ ഓതിയാൽ ഖുർആൻ ഓതാൻ പോവുകയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും. അപ്പോൾ ആ ഖുർആൻ പൂർണ്ണമായി കേൾക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് ഉറക്കെയാണ് അഊദു ഓതേണ്ടത്. നിസ്കാരത്തിൽ അങ്ങനെയല്ല. നിസ്കാരത്തിൽ ഏതായാലും വേറെ ശ്രദ്ധകളൊന്നുമില്ല. അതേ ഇമാമിന്റെ ഒത്തും കാത്തിരിക്കുന്ന ജനങ്ങളാണ്. അതുകൊണ്ട് നിസ്കാരത്തിൽ ഉറക്ക ഓതേണ്ടതില്ല. പണ്ഡിതന്മാരൊരു ചർച്ച ചെയ്തു, കുറെ ആളുകൾ ഒന്നിച്ച് ഖുർആൻ ഓതുമ്പോ ഏതെങ്കിലും ഒരാൾ അഊദു ഓതിയാൽ മതിയോ, അല്ല എല്ലാവരും ഓതണോ? എല്ലാവരും ഓതണം എന്നതാണ് പ്രബലം. സുഹൃത്തുക്കളെ, 25 മസലകള് ഇന്ന് പറയാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു തീർത്തു. അല്ലാഹു തആല നമ്മിൽ നിന്നത് കബൂൽ ചെയ്യട്ടെ. നമ്മൾ മുമ്പ് പ്രസംഗിച്ച പ്രസംഗങ്ങളുണ്ട്. സൂറത്തുൽ ഇൻസാൻ കഴിഞ്ഞ കൊല്ലം പ്രസംഗിച്ചു, അതിന്റെ മെമ്മറി കാർഡ് കിട്ടും. നമ്മൾ ബുർദ ആദ്യം മുതൽ അവസാനം വരെ 25 ദിവസം വേദം പറഞ്ഞു, അതിന്റെ മെമ്മറി കാർഡ് കിട്ടും. അതുപോലെ നമ്മൾ നാദാപുരത്ത് മുമ്പ് തുടർച്ചയായ ഗണ്ണന പ്രസംഗം നടത്തി, അതിൻ്റെയും മെമ്മറി കാർഡ് കിട്ടും. അതൊക്കെ ചിപ്പുകൾ, ഓരോന്നിനും ഓരോ സംഖ്യയായിരിക്കും. വാങ്ങിയിട്ട് ഇങ്ങനെ സമയങ്ങളിലൊക്കെ കേട്ടാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ കരിച്ചാലെന്ത് ചെയ്യണം എന്ന്
ചെറിയൊരു സംശയമാരോ ചോദിച്ചു. ഖുർആൻ കരിച്ചിട്ട് എവിടെങ്കിലും എറിയണ്ട, അത് നല്ലത് നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിലോ മറ്റോ ഇട്ട് കരിക്കുക. എന്നിട്ട് ആ കരിച്ച വെണ്ണീർ അത് എവിടെങ്കിലും കിണറ്റിലോ കുളത്തിലോ പുഴയിലോ അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുപോയി അത് കലക്കിക്കളഞ്ഞാൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ പിന്നെ അതിനൊരു ഹുർമത്തിന് തകരാറുള്ള വിധത്തിൽ അത് ഉപയോഗപ്പെട്ടു പോകില്ല. അള്ളാഹു തആല നല്ലത് മാത്രം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അത് മനുഷ്യൻ്റെ വിജയത്തിന് ഏറ്റവും വലിയ നിദാനമാണ്, ഏറ്റവും വലിയ നിദാനമാണ്. അള്ളാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. പല മഹാന്മാരും മഹാന്മാരായത് അദബോടെ ഗുരുത്വത്തോടെ ജീവിച്ചതുകൊണ്ടാണ്, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചതിൻ്റെ പേരിലാണ്. പലരും പിഴച്ചുപോയത് ഇബിലീസ് അടക്കം പിഴച്ചുപോയത് ബഹുമാനിക്കേണ്ടവരെ, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാതിരുന്നപ്പോഴാണ്. അള്ളാഹു തആല അള്ളാഹു ബഹുമാനിച്ചതിനെയൊക്കെ ബഹുമാനിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മഹാന്മാരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാം, ബഹുമാനപ്പെട്ട ദുനൂറുൽ മിസ്രി റളിയല്ലാഹു അൻഹു, ഞാൻ നിങ്ങൾക്ക് പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഒരു പദ്യം ചൊല്ലി കേൾപ്പിച്ചു. അത് ദുനൂറുൽ മിസ്രി റളിയല്ലാഹുവിൻ്റെ ചൊല്ലിയ പദ്യമാണ്. അതേ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖുർആൻ, അതിൻ്റെ വാഗ്ദത്തങ്ങൾ, അതിൻ്റെ താക്കീദുകൾ, അത് രാത്രിയിലും പകലിലും ചിന്തിക്കുന്നവരുടെ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിക്കുന്ന താക്കീദുകളും വാഗ്ദത്തങ്ങളുമാണ്. ഫഹിമൂ അനിൽ മലികിൽ അദീമി കലാമഹു ഫഹമൻ നല്ലുനഹു നിഖാമു വതഖ്ലഉ. അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയവർ അവരുടെ മഹാനായ രാജാവിൻ്റെ കലാമ്, ആ വചനം മനസ്സിലാക്കിയവർ അവരുടെ തല താഴ്ത്തിപ്പോയി. അവർ പലപ്പോഴും തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നു. ഇൻഷാല്ലാ, സൂറത്തു സജദയായതുകൊണ്ട് തിലാവത്തിൻ്റെ സുജൂദിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അവിടെ വെച്ച് ഞാൻ ആ സുജൂദിൻ്റെ മസ്അലകൾ പറയാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ദുനൂറിൽ മിസ്രി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ പോവുകയാണ്. ആരുമില്ലാത്ത, ഒരാളുമില്ലാത്ത മരുഭൂമി, ആർക്കും പ്രത്യേകം അവകാശമൊന്നുമില്ല, അങ്ങനെയുള്ള മരുഭൂമി. ആ മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല വെള്ളിയും പൊന്നുമൊക്കെ ഉള്ള ഒരു നിധി കിട്ടി. അതിൻ്റെ മേലെ ഒരു പലകയുണ്ട്. ആ പലക ഒരു മരത്തിൻ്റെ പലക, അതിൻ്റെ മേലെ അള്ളാഹ് എന്ന അള്ളാഹുവിൻ്റെ പേര് പേരെഴുതിയിട്ടുണ്ട്. വെള്ളിയുണ്ട്, സ്വർണമുണ്ട്, പലതും ഉണ്ട്. ആളുകളെല്ലാവരും ഈ സ്വർണവും വെള്ളിയൊക്കെ, ഇതിനാരും അവകാശികളില്ല, ഇത് നിധി കിട്ടിയതാണ്. അതും ആരുടെയും അവകാശമുള്ള സ്ഥലത്തു നിന്നല്ല, അല്ലെങ്കിൽ പ്രത്യേകം ഒരു ഭരണാധികാരിയുടെ അവകാശത്തിലുള്ള സ്ഥലവുമല്ല. അങ്ങനെ എല്ലാവരും അതിങ്ങനെ ഓഹരി ചെയ്ത് സ്വർണം വെള്ളിയൊക്കെ എടുക്കുകയാണ്. മഹാനായ ദുന്നൂറിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന് സ്വർണമോ വെള്ളിയോ എടുക്കണമെന്ന് തോന്നിയില്ല. മഹാനവറുകൾ എന്ത് ചെയ്തു? മഹാനവറുകൾ ഉടനെ അള്ളാഹുവിൻ്റെ പേര് കണ്ട ഈ ചെറിയ പലക അത് വേഗം ഇങ്ങ് കയ്യിലാക്കി, എന്നിട്ട് അതിനെ ബഹുമാനിച്ച് ആദരിച്ച് ചുംബിക്കാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ മഹാനവറുകൾ ഉറങ്ങിക്കിടക്കുകയാണ്. ആ സമയത്ത് വിളി കേൾക്കുകയാണ്, യാ ദന്നൂൻ, ഓ ദുന്നൂനിൽ മിസ്രി. ദുന്നൂൻ എന്ന് പേര് വരാൻ കാരണമുണ്ട്, ഇൻഷാല്ലാ ഞാൻ പറയാം. ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ഇസ്തഗല കുല്ലും മിൻ അസ്ഹാബിക ബിദ്ദഹബി വൽ ജവാഹിരി വറഗബ ഫീഹിമാ. നിങ്ങളെ കൂടെയുള്ളവരൊക്കെ സ്വർണം നോക്കി വെള്ളി നോക്കി പോയി. വന്തക്തഫൈത ബിസ്മിൽ മക്തൂബി അലാ ദാലിക ലൗഹീ. നിങ്ങൾ എൻ്റെ പേര് അപ്പലകയുടെ മേലെ എഴുതി കണ്ടപ്പോ നിങ്ങൾ അതുകൊണ്ട് മതിയാക്കിയല്ലേ. ലാജറമ ഫതഹ്നാലൈക അബ്വാബ ഇൽമിൽ ഹഖായിഖ വകസ്ബിദ് ഖായിഖീ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആത്മീയ ജ്ഞാനത്തിൻ്റെ വാതിലുകൾ ഞാൻ തുറന്നു തന്നിരിക്കുകയാണ്. എൻ്റെ പേരിനെ ബഹുമാനിച്ചവരല്ലേ. ഓ സുഹൃത്തുക്കളെ, ആ മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു
മഹാനവറുകൾക്ക് ആ പേര് വന്നത് തന്നെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നദിയുടെയോ കടലിന്റെയോ തീരത്ത് കൂടി ഇങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് ഒരു ചെറിയ ഗോപുരം കണ്ടു. ആളുകൾക്കൊക്കെ കാഴ്ചക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു സാധനമാണ്. അതിങ്ങനെ കണ്ടപ്പോൾ മഹാനവറുകൾ അതിന്റെ മേൽപോട്ടേക്കൊന്ന് നോക്കി. സുബ്ഹാനല്ലാഹ്, ആ ഗോപുരത്തിന്റെ മേൽപോട്ട് നോക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ടവര് പോയി ഒതുവെടുത്തു വന്നു. ഒതുവെടുത്തു വന്നിട്ട് അതാ മഹാനവറുകളുടെ കാഴ്ച. ആ കാഴ്ചക്ക് വേണ്ടി ഉയർത്തി നിർമ്മിക്കപ്പെട്ട വസ്തുവിലേക്ക് കാഴ്ച പോയി. സുബ്ഹാനല്ലാഹ്, അവിടെ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ കാണുകയാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിപ്പോയി. മഹാനായ ദുന്നൂറിൽ ബിസ്രി റളിയല്ലാഹു അൻഹു ആ അടിമ സ്ത്രീയെ പരിശോധിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ട് നോക്കിയിട്ടില്ല. പക്ഷെ ആ സ്ത്രീയെ പരിശോധിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഈമാനുണ്ടോ ഇല്ലേ, ഈമാനില്ലെങ്കിൽ ഈമാനിലേക്ക് എങ്ങനെ കൊണ്ടുവരും എന്ന ഉദ്ദേശത്തിന് വേണ്ടിയാകണം ചോദിച്ചു. നീ ആരാണ് കുട്ടി? സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, നിങ്ങളെ ഞാൻ കണ്ടപ്പോ ആദ്യം ഞാൻ വിചാരിച്ചു നിങ്ങളൊരു ഭ്രാന്തനാണ്, പിന്നെ നോക്കുമ്പോ ഞാൻ വിചാരിച്ചു നിങ്ങളൊരു ആലിമാണ്, പിന്നെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങളൊരു ആരിഫാണ്, ആദ്യം വിചാരിച്ച് ഭ്രാന്തനാണ് നിങ്ങളെ പോക്കുംവരവൊക്കെ കണ്ടു, പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളൊരു വലിയ ആലിമാണ് വിവരമുള്ള ആളാണ്, പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളൊരു ആത്മീയ ജ്ഞാനമുള്ള ഒരു വലിയ മഹാനാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഭ്രാന്തനുമല്ല ആലിമല്ല ആരിഫുമല്ല ഈ സ്ത്രീ. അപ്പൊ മൂപ്പര് ചോദിച്ച എന്താ ചോദിച്ചു, അത് ഭ്രാന്തനാണെങ്കിൽ പിന്നെ ഒതുവെടുക്കൂലല്ലോ, നിങ്ങളിന്ന് വരുന്നുണ്ടപ്പോ ഞാൻ ഭ്രാന്തനാന്ന് വിചാരിച്ചു, ഒതുവെടുത്തല്ലോ കൃത്യമായിട്ട് ഒതുവെടുത്തില്ലേ, അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഭ്രാന്തനല്ല, പിന്നെ നിങ്ങൾ ആലിമാണ് ഞാൻ വിചാരിച്ചു, ഇപ്പോ ഞാൻ ആലിമല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞത്, ആലിമാണെങ്കിൽ പിന്നെ കാണാൻ പറ്റുന്ന പെണ്ണുങ്ങളൊക്കെ നോക്കുള്ളൂ, നിങ്ങളിപ്പോ എന്നെ ഒന്ന് കണ്ടില്ലേ, ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെന്ത് ആലിമാണ് എന്ന് വിചാരിച്ചിരുന്നു, പിന്നെ നിങ്ങൾ വലിയ ആത്മജ്ഞാനിയാണ് ഞാൻ വിചാരിച്ചു, അതുമല്ലാതെ ഞാൻ പറയാൻ കാരണം എന്താണ്, ആത്മജ്ഞാനികളായ ആളുകള് അള്ളാഹുവിനെ മാത്രമേ ചിന്തിക്കുള്ളൂ, നിങ്ങളിപ്പോ എന്റെ അഡ്രസ് ചോദിക്കല്ലേ, അപ്പൊ നിങ്ങൾ ആത്മജ്ഞാനിയായ ഒരു ആരിഫാണ് ഈ എന്നും എനിക്ക് തോന്നുന്നില്ല, അതും പറഞ്ഞ് പിന്നെ ഈ പെണ്ണിനെ കാണുന്നില്ല. ദുന്നൂറിൽ ബിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതൊരു മനുഷ്യ പെണ്ണല്ല, അതൊരു മനുഷ്യ പെണ്ണല്ലെന്ന് എനിക്ക് മനസ്സിലായി, എന്റെ മനസ്സ് തട്ടി ഉണർത്താൻ വേണ്ടി പ്രവർത്തിച്ച ഒരു അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. സുഹൃത്തുക്കളെ, നമുക്കുണ്ടോ മനസ്സിലാകുന്നു, ആരിഫീകൾ സാലിഹീകൾക്ക് അവർക്ക് പല അറിവുകളും അള്ളാഹു തആല കൊടുത്തു എന്ന് വരും. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹു, ഇന്നലെ ഞാൻ പറഞ്ഞു അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ വരുന്ന ഒരു മുതഅല്ലിമ സഹലിബ്നു അബ്ദുല്ലാഹിൽ മർവസി എന്ന് പറയുന്ന ഒരു മുതഅല്ലിമ ഒരു ദിവസം വന്നിട്ട് കുറച്ച് കയറി ഇരുന്നിട്ട് മുപ്പര് പറഞ്ഞു, കയറി വന്നിട്ട് ഒരു ദിവസം കയറി വന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ദർസിൽ ഞാൻ പങ്കെടുക്കൂല. എന്താ മോനെ, എന്താണെന്നോ, നിങ്ങളെ വീടിന്റെ മേലെ നിന്ന് മച്ചിന്റെ മുകളിൽ നിന്ന് കൊറേ പെൺകുട്ടികള് എന്നെങ്ങനെ വിളിക്കുന്നു, ഞാൻ വരുമോ, സഹിലി സഹിലി സഹിലി, എന്റെ സഹിലെ എന്റെ സഹിലെ എന്ന് വിളിക്കുന്നു പെൺകുട്ടികള്, സ്വന്തം പെൺകുട്ടികളെ അടക്കിയെത്താനും അത് പഠിപ്പിക്കാൻ പറ്റാത്ത ഉസ്താദിനെന്നു ഞാൻ ഓതാൻ വിചാരിച്ചില്ല. അപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് തങ്ങൾ പറഞ്ഞു, ജനങ്ങളെ കുട്ടികളെ ആരും പോകല്ലേ, സഹിലിന് മരണമെടുത്തിട്ടുണ്ട്, കുറഞ്ഞ സമയം കൊണ്ട് സഹിലി മരണപ്പെട്ടു പോകും, നമുക്ക് മയ്യത്തസ്കരിക്കണം, ദ്വാരക്കണം, ആരും പോകല്ലേ. എന്തേ കാരണം, എന്റെ വീട്ടിൽ അങ്ങനെ ഒറ്റ പെൺകുട്ടിയുമില്ല, ഒരടിമ സ്ത്രീയുമില്ല, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമായ സഹില് കണ്ടുവെന്ന് പറയുന്നതുണ്ടല്ലോ, മരണമെടുത്തപ്പോൾ സ്വർഗത്തിലുള്ള ഹൂറുല്ലീങ്ങൾ വന്ന് സഹിലിനെ വിളിച്ചതാണ്, സ്വാഗതം ചെയ്തതാണ്,
സുബ്ഹാനല്ലാഹ്. കുറഞ്ഞ സമയം കൊണ്ട് സഹൽ ഇബ്നു അബ്ദുല്ലാഹിൽ മർവസി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ മുതഅല്ലിബ് മരണപ്പെട്ടുപോയി. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു കൂടെയുള്ളവരും അതാ മയ്യത്ത് സംസ്കരിച്ച് പ്രാർത്ഥന നടത്തുന്നു. അപ്പോൾ ചില മഹാന്മാരുടെ കണ്ണിൽ കാണുന്നവർ, സുഹൃത്തുക്കളെ, അത് പലതരക്കുമാകാം. ദുന്നൂറിൽ മിശ്രിതങ്ങൾ പറയുന്നു, ആ എന്നെ എന്നോടിങ്ങനെ പറഞ്ഞ പെണ്ണ് അതൊരു മനുഷ്യ പെണ്ണല്ലെന്ന് എനിക്ക് മനസ്സിലായി, പിന്നെ കാണുന്നില്ല. ഞാൻ അവിടുന്ന് വീണ്ടും നടന്നു കടൽക്കരയിലൂടെ. ഒരു വിഭാഗം ആളുകൾ കപ്പലിൽ കയറുന്നത് കണ്ടു. ഞാനും അവരുടെ കൂടെ കപ്പലിൽ കയറി. കുറച്ചങ്ങോട്ടെത്തിയപ്പോൾ കപ്പലിലുള്ള ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മുത്ത് കപ്പലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും പലതും നഷ്ടപ്പെട്ടു പോയവരുണ്ട്, നീ അത് തിരിച്ചു നൽകണേ അല്ലാഹ്. കഴിഞ്ഞയാഴ്ച അതേ നമ്മുടെ സമീപത്ത്, കൊയിലാണ്ടിക്ക് സമീപം, ഉള്ളിയേരിക്ക് സമീപത്തുള്ള മുസ്തഫ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വർണത്തിൻ്റെ ചെയിനോ മറ്റോ കാണുന്നില്ല, വീട്ടിൽ നിന്ന് കാണുന്നില്ല. എന്നോട് എൻ്റെ കൂടെയുള്ള ഇസ്ഹാഖ് സഖാഫി വന്ന് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിനൊരു ദിക്ര് വാട്സപ്പിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാനുള്ള ദിക്ര് എന്ന് പറഞ്ഞ ദിക്റാണ്. ഓ സഹോദരന്മാരെ, ഇമാം നബവി ചില്ലറക്കാരനല്ല, പണ്ഡിതന്മാരിൽ വലിയ പണ്ഡിതനാണ്, വലിയ കറാമത്തുള്ള കുതുബാണ്. ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും വലിയ പ്രബലമായ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ്, വലിയ കറാമത്തുകൾ കണ്ട മഹാനാണ്. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നൊരു ദിക്റുണ്ട്. ആ ദിക്റ് യാ ജാമി അന്നാസി ലിയൗമില്ലാ റൈബ ഫീഹി എന്ന് തുടങ്ങുന്ന ദിക്റ്. ആ ദിക്റ് വാട്സപ്പിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാ, രാത്രിയാകുന്നതിന് മുമ്പ്, ഞാൻ വഹദ് തുടങ്ങുന്നതിന് മുമ്പ് വസ്തു കിട്ടിയെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അതേ അല്ലാഹു ആണല്ലോ തിരിച്ചു നൽകുന്നവൻ, നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകുന്നവൻ. അതിന് മഹാന്മാര് പഠിപ്പിച്ച ദിക്റുകളുണ്ട്. അതേ അജാമിഅന്നാസിലിയോമില്ലാറൈബഫീ എന്ന് തുടങ്ങുന്ന ദിക്റുണ്ട്. അതേ ഇരിക്കട്ടെ, ഈ മനുഷ്യന്റെ മുത്ത് വീണുപോയിരിക്കുകയാണ് കപ്പലിൽ നിന്ന്. ഓരോ കപ്പലിൽ യാത്ര ചെയ്യുന്ന ഓരോരുത്തരെയും പരിശോധിച്ചു, ആരുടെ അടുക്കലും കാണാനില്ല. എല്ലാവരും കൂടി പറഞ്ഞ് ഇവനായിരിക്കും എടുത്തത്. സുബ്ഹാനല്ലാഹ്. ദുന്നൂറിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിനെയാണ് അവരെല്ലാവരും കൂടി സംശയിച്ചത്. എല്ലാവരും പറഞ്ഞ് ഇവനായിരിക്കും, അങ്ങനെയാണല്ലോ, ഒരല്പം ഷർട്ടും മുണ്ടും വീങ്ങിയവനെ കണ്ടാൽ അവനായിരിക്കും എടുത്തത് എന്ന് തെറ്റിദ്ധരിക്കുന്ന പതിവ് പലപ്പോഴും പല നാട്ടിലുമുണ്ടല്ലോ. ചിലപ്പോൾ എടുത്തത് നല്ല അന്തസ്സുള്ള ഡ്രസ്സ് ധരിച്ചവനുമാകാം. സുഹൃത്തുക്കളെ, സാധുക്കളെ വഴിചേരുക, വഴിചാരുക, അങ്ങനെ ഒരു പതിവുണ്ടല്ലോ. ഇരിക്കട്ടെ, ദുന്നൂറിൽ ബിസരി റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും കൂടി സംശയിച്ചു. അതാ ദുന്നൂറിൽ ബിസരി തങ്ങൾ പറയാണ്, അവരെന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി. യുദൂനനി വയുഹഖിറൂനനി വയസ്തഖിഫൂനബീ, എല്ലാവരും എന്നെ പരിഹസിക്കുന്നു, എല്ലാവരും എന്നെ ശല്യം ചെയ്യുന്നു, എല്ലാവരും എന്നെ ദ്രോഹിക്കുന്നു. ഞാൻ ഒരക്ഷരം മിണ്ടുന്നില്ല, ഞാൻ തിരിച്ചൊന്നും പറയുന്നില്ല. കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാതെ പ്രതിഫലം പൂർത്തീകരിച്ച് കൊടുക്കുന്നവനാണ് അല്ലാഹ്. ഇന്നിപ്പോൾ സമയമില്ല, ഇൻഷാല്ലാ നമുക്ക് നാളെ പറയാം. സുഹൃത്തുക്കളെ, ഏത് വിഷയം വന്നിട്ട് അള്ളാന്റെ പൊരുത്തം കരുതി ക്ഷമിക്കുന്നവരുണ്ടോ, അത് ചീത്ത പറയുന്നതിന്റെ പേരിലും, തെറി പറയുന്നതിന്റെ പേരിലും, കുറ്റം പറയുന്നതിന്റെ പേരിലും,
മറ്റുള്ളവര് തെറ്റിദ്ധരിക്കുന്നതിന്റെ പേരിലും അല്ല അല്ല രോഗമുണ്ടായതിന്റെ പേരിലും കച്ചവടത്തിൽ നഷ്ടം വന്നതിന്റെ പേരിലും കടം പിടിച്ചു പോയതിന്റെ പേരിലും ഏത് വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ അവരെല്ലാം സ്വീകരിക്കേണ്ട നയമെന്താണ്? ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ചൊല്ലി അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുക, അള്ളാഹുവിനെ വിടുക. മനസ്സിൽ അതാ ക്ഷമകേട് കാണിക്കാതെ നല്ല ക്ഷമയോടെ ജീവിക്കുക. ആ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല, പക്ഷേ കപ്പലിലുള്ളവരുടെ ശല്യം തീരുന്നില്ല. വല്ലാതെ ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനൊന്ന് കടലിലേക്ക് നോക്കി. സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് മത്സ്യങ്ങൾ കടലിൽ നിന്ന് പൊങ്ങി വരുന്നു. എല്ലാ മത്സ്യത്തിൻ്റെയും വയറ്റിലും അതാ വായിൽ ഓരോ മുത്തുണ്ട്. ഓരോ മുത്തുമെടുത്ത് മത്സ്യങ്ങൾ ഇങ്ങനെ പൊങ്ങി വരികയാണ്. ഞാൻ മെല്ലെ കയ്യങ്ങ് നീട്ടിയപ്പോ ഒരു മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് മുത്ത് ഞാൻ ഇങ്ങെടുത്തു, നഷ്ടപ്പെട്ട ബിസിനസ്സുകാരന് കൊടുത്തു. കപ്പലിലുള്ള മുഴുവൻ ആളുകളും വന്ന് എന്നോട് മാപ്പ് പറയുന്നു, എന്നോട് ക്ഷമ ചോദിക്കുന്നു. അന്ന് മുതലാണ് നൂൻ എന്ന് പറഞ്ഞാൽ മത്സ്യമെന്നാണ് അർത്ഥം. അതേ സുഹൃത്തുക്കളെ, മത്സ്യമുടയ വ്യക്തി എന്ന പേര് ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചത്. ആ ദുന്നൂനിൽ മിസ്രി തങ്ങളാണ് പറഞ്ഞത്, യജമാനനായ റബ്ബിന്റെ കലാം. ആ കലാമിന്റെ മുമ്പിൽ എല്ലാ ഈമാനുള്ളവരും തഖ്വയുള്ളവരും തലതാഴ്ത്തുകയാണ്. ആ മഹത്തായ പരിശുദ്ധ ഖുർആൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹബീബായ നബി തങ്ങളുടെയും ഇടക്ക് വേറെ നബിമാരൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് പിഴച്ചു പോയിരിക്കുകയാണ് പലരും. ആ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അല്ലാഹു തആല തങ്ങൾ താക്കീത് നൽകാൻ, താക്കീതുകാര് വരാത്ത ജനങ്ങൾക്ക് അതാ തങ്ങളുടെ റബ്ബ് ഇറക്കി തന്നതാ. അത് അല്ലാഹു തആല ഇറക്കിയ ഗ്രന്ഥമാണ്, അവിടുന്ന് കെട്ടി ഉണ്ടാക്കിയതല്ല. സുഹൃത്തുക്കളെ, ഖുർആനിന്റെ അമാനുഷികതയുടെ മുന്നിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ പകച്ചു നിന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവര് തന്നെ അങ്ങ് പറഞ്ഞു കളഞ്ഞു, അവർക്ക് ഖുർആനിനെ നേരിടാൻ കഴിയുന്നില്ല, ഖുർആൻ സത്യമാണെന്ന് അവരുടെ മനസ്സ് മന്ത്രിക്കുന്നു. അപ്പോൾ പിന്നെ അവരെന്താ പറഞ്ഞത് എന്നറിയോ? ഈ ഖുർആൻ എന്താ ഇയാൾക്ക് ഇറങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയതിലാ പിന്നെ അവർക്ക് പരാതി? ഖുർആനിനെ സംബന്ധിച്ചല്ല പരാതി. ഇയാൾക്ക് എന്താ ഇറങ്ങിയത്? മക്കയില് വലിയ പ്രമുഖന്മാരില്ലേ? തായിഫില് വലിയ പ്രമുഖന്മാരില്ലേ? മക്കയിലുണ്ടല്ലോ വലിയത് മുനൽ മുഖൈറത്തവൻ, വലിയ VIP അല്ലെങ്കിൽ VVIP അല്ലേ? അതുപോലെ തന്നെ അപ്പുറത്ത് ഉറുവത്ത് മുനു മസ്ഊദ് ഉണ്ടല്ലോ തായിഫില്, അങ്ങനെ വലിയ VVIP കളില്ലേ? ഇവിടെ അവർക്കൊന്നും ഇറങ്ങാതെ അതാ നേരത്തെ ബാപ്പ മരിച്ചുപോയി പാവപ്പെട്ട വ്യക്തിയായി വളർന്ന ഈ മുഹമ്മദിനെന്തിന് ഖുർആൻ ഇറങ്ങി? ഖുർആനിനെ ചോദ്യം ചെയ്യാൻ കഴിയാതെ വന്നപ്പോ അത് ഇറക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അവർക്ക് പിടിക്കാതെ പോയത്. അവര് ചോദിക്കുകയാണ്, അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അഹും യഖസിമൂന റഹ്മത റബ്ബിക, തങ്ങളുടെ നാഥന്റെ കാരുണ്യത്തെ അവരാണോ ഇവിടെ അംശയിച്ച് നൽകുന്നത്? നബിയെ, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാതിദ് ദുനിയാ,
ഈ ദുന്യവിയായ ജീവിതത്തിൽ അവർക്ക് അവരുടെ മഈശത്തിന്റെ കാര്യം നമ്മൾ അംശയിച്ചു കൊടുത്തു. അവരിൽ ചിലരെ നമ്മൾ പണക്കാരാക്കി, ചിലരെ നമ്മൾ പാവപ്പെട്ടവരാക്കി, ചിലരെ നമ്മൾ ആരോഗ്യമുള്ളവരാക്കി, ചിലരെ നമ്മൾ അനാരോഗ്യമുള്ളവരാക്കി, ചിലരെ നമ്മൾ സ്വാധീനമുള്ളവരാക്കി, ചിലരെ സ്വാധീനമില്ലാത്ത പാവങ്ങളാക്കി, ചിലരെ രാജാക്കന്മാരാക്കി, ചിലരെ പ്രജകളാക്കി, ചിലരെ ആദരിക്കപ്പെടുന്നവരാക്കി, ചിലരെ മറ്റു നിലക്കാക്കി. അതൊക്കെ നമ്മൾ അംശയിച്ചു കൊടുത്തതല്ലേ നബിയെ. അതിന്റെ ഫലമെന്താണ്? ബുദ്ധിയില്ലാത്ത VVIP കൾ, ബുദ്ധിയില്ലാത്ത ഭരണാധികാരികൾ, ബുദ്ധിയില്ലാത്ത പ്രമുഖന്മാർ. പടച്ചവൻ കൊടുത്ത അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നതിന് പകരം അവര് പാവപ്പെട്ടവരെ നിസ്സാരപ്പെടുത്തുകയാണ്, മറ്റുള്ളവരെ പരിഹസിക്കുകയാണ്, അവര് പണത്തിന്റെ ഹുങ്കിലെങ്ങനെ ഹുങ്ക് കാണിക്കുകയാണ്, അധികാരത്തിന്റെ ഹുങ്കിൽ പാവപ്പെട്ടവരെ മറക്കുകയാണ്. വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൂൽ. ഓ നബിയെ, തങ്ങളുടെ റബ്ബിന്റെ റഹ്മത്ത് അവര് സംഘടിപ്പിക്കുന്ന എല്ലാ പണത്തെക്കാളും അധികാരത്തെക്കാളും അങ്ങയുടെ റബ്ബ് നൽകുന്ന റഹ്മത്ത് അത് ഖൈറാണ് നബിയേ. ഇവരാ തീരുമാനിക്കേണ്ടത് ആരെയാണ് റസൂലാക്കേണ്ടതെന്ന്. വല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു. ആരെ റസൂലാക്കണം എന്നത് അറിയാവുന്നത് ലോകം മുഴുക്ക സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ്. അഹങ്കാരികള്, ഖുർആൻ അംഗീകരിക്കാത്ത അഹങ്കാരികള്, സത്യം മനസ്സിലായിട്ടും വിശ്വസിക്കാത്ത അഹങ്കാരികളായ അബൂജഹൽ പ്രഭൃതികൾ, ആ കക്ഷികള് അവസാനം എന്ത് പറഞ്ഞു എന്നറിയോ? അവരങ്ങേറ്റത്തെ വിണ്ടിത്ത് പിൻഷാവ. നമുക്ക് തുയർക്കണം, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഷാല വായത് നമുക്ക് നാളെ ബാക്കി പറയാം. എല്ലാ ദിവസവും വരണ്ടല്ലോ, അതുകൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല. സഹോദരന്മാരെ, ആ അബൂജഹൽ പ്രവൃത്തികൾ എന്ത് പറഞ്ഞു എന്നറിയോ? അവരൊരു ബുദ്ധിശൂന്യത മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. സൂറത്തുൽ അംഫാലിൽ അല്ല പറയാണ്, അവരല്ലാനോട് പറയാണ്, അല്ലാഹുമ്മ ദൈവമേ എന്നർത്ഥത്തിൽ പറയാണ്, അല്ലാഹുവേ ഈ ഖുർആൻ സത്യമാണെങ്കിൽ മിന്നിന്ദിക്ക, നീ ഇറക്കിയ ഗ്രന്ഥമാണെങ്കിൽ, ആകാശത്തിൽ നിന്ന് നീ ഇപ്പോൾ ചുടു കല്ലിറക്കണേ, ആകാശത്ത് നിന്ന് കല്ലിറക്കി തങ്ങളെ നശിപ്പിക്കണേ, അല്ലെങ്കിൽ കടുത്ത ശിക്ഷ, വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷ ഞങ്ങൾക്ക് തരണേ. അബൂജഹലും കക്ഷികളും പഠിച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥന? ഈ ഖുർആൻ ഇതാ നിന്റെ അടുക്കൽ നിന്നുള്ള ഗ്രന്ഥമാണെങ്കിൽ നീ ഞങ്ങളെ കല്ലെറിയണേ, അല്ലെങ്കിൽ ഞങ്ങളെ നശിപ്പിക്കാനുള്ള ശിക്ഷ ഇറക്കണേ. ഇപ്പോഴുമില്ലേ ചില ആളുകൾ അങ്ങനെ? എങ്ങനെ? സത്യമാണെന്ന് ബോധ്യപ്പെട്ട് തെളിവിന്റെ മുമ്പിൽ പകക്കുമ്പോ മൊഹീദീൻ ഷെയ്ഖിന് കറാമത്തുണ്ടെങ്കിൽ എന്നാ പിന്നെ സ്റ്റേജ് ഒന്ന് പൊളിയട്ടെ, അല്ലെങ്കിൽ ബദരീങ്ങളെ വിളിച്ചാൽ അധികം കിട്ടുമെങ്കിൽ എന്നാ പിന്നെ നിങ്ങളൊന്ന് വിളിക്കും, ഞാനൊന്ന് മരിക്കട്ടെ എന്നൊക്കെ പറയുന്നവരില്ലേ? ഓ സുഹൃത്തുക്കളെ, ആ അങ്ങേയറ്റത്തെ വിവരക്കേട് അബൂജഹലും കക്ഷികളും വന്ന് പറഞ്ഞതാണ്, ഈ ഖുർആൻ പടച്ചവന്റെ വക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ അല്ലാ നീങ്ങിറക്കൂ, കല്ലിന്റെ മഴ ഇറക്കൂ, അങ്ങനെ ചുടുകല്ലിറക്കിയിട്ട് നശിപ്പിച്ചിട്ടില്ലേ? അബാബിയിൽ പക്ഷികൾ വന്ന് അതാ അബ്രഹത്തിനെയും കൂട്ടരെയും കയബ പൊളിക്കാൻ വന്നവരെ നശിപ്പിച്ചിട്ടില്ലേ? അതുപോലെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കൗമിനെ നശിപ്പിച്ചിട്ടില്ലേ? അതുപോലെ ചുടുകല്ലിറക്കി അല്ലെങ്കിൽ അല്ലാത്ത കല്ലിറക്കി ഒന്ന് നശിപ്പിക്കൂ, അല്ലെങ്കിൽ അതാ പിറക്കൂ. അതിന് അല്ലാഹു തആല പറയുന്ന മറുപടി എന്താണ്? ആ മറുപടി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തുന്ന മറുപടിയാണ്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും. ഓ നബിയെ, അല്ലാഹ് അവരെ ശിക്ഷിക്കൂല, അവരെ ശിക്ഷ കൊണ്ടുവാ എന്ന് പറഞ്ഞ് ശിക്ഷ മാടി വിളിച്ചാൽ നമ്മൾ അവരെ ശിക്ഷിക്കൂല, അല്ലാഹ് അവരെ ശിക്ഷിക്കൂല. കാരണം എന്തേ? വഅന്ത ഫീഹിം, എന്റെ ഹബീബായ നബിയില്ലേ അവരെ കൂട്ടത്തിൽ,
എന്റെ നബിയില്ലേ അവരുടെ കൂട്ടത്തിൽ തങ്ങളുള്ള കാലത്ത് തങ്ങളെ ബഹുമാനിച്ചിട്ട് തങ്ങൾക്കെതിരാണ് അവര് പറയുന്നതെങ്കിലും തങ്ങളെ അംഗീകരിക്കാത്തവരാണെങ്കിലും തങ്ങളെ നാട്ടുകാരല്ലേ തങ്ങളെ കുടുംബങ്ങളല്ലേ തങ്ങൾ ഇപ്പോഴും അവരിൽ തന്നെ ഇല്ലേ അതുകൊണ്ട് തങ്ങളുള്ളതിനാൽ അവരെ നമ്മൾ നശിപ്പിക്കൂല വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ ലോകസൃഷ്ടാവായ പടച്ചവനോട് ഒരു പൊറുക്കലിനെ ചോദിക്കുമ്പോഴും അല്ലാഹു തആല ശിക്ഷിക്കൂല തങ്ങളുള്ളതുകൊണ്ടാണ് ശിക്ഷിക്കാത്തത് അവര് ശിക്ഷ ചോദിച്ചു വാങ്ങാൻ നോക്കുകയാണ് അങ്ങനെ അതവരെ വിവേകേടാണ് അല്ലാഹു തആല നിശ്ചയിച്ച സമയത്ത് അല്ലാഹു തആല ഓരോന്നും ചെയ്യൂന്നല്ലാതെ ഇവൻ പറയുന്നതിനനുസരിച്ച് ചെയ്യല പണി ഓരോരുത്തർ പറയുന്നതിനനുസരിച്ച് ചെയ്തു കൊടുക്കല പണി അതുപോലെ ഔലിയാക്കളെ കറാമത്ത് അവരുദ്ദേശിക്കുമ്പോൾ അല്ലാഹു തആല പ്രകടിപ്പിക്കാൻ അവസരം നൽകുന്നതാണ് നേരെ മറിച്ച് സുഹൃത്തുക്കളെ വേറൊരുത്തം പറയുമ്പോൾ പ്രകടിപ്പിക്കാനുള്ളതല്ല ഔലിയാക്കളെ കറാമത്ത് അമ്പിയാക്കളെ മുഅ്ജിസത്ത് ചിലപ്പോൾ അല്ലാതെയും അവരിഷ്ടപ്പെട്ടാൽ അവരുദ്ദേശിച്ചാൽ അല്ലാഹു തആല ചെയ്തു കൊടുത്തു എന്ന് വരും ഇരിക്കട്ടെ ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് നാളെ പറയാം അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ ഓ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ നല്ലത് മാത്രം പറയുന്നവരും നല്ലത് മാത്രം ചെയ്യുന്നവരും നല്ല കാര്യങ്ങൾ പഠിക്കുന്നവരും നല്ലതുമായി ബന്ധപ്പെടുന്നവരുമായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ ഒരു മൂന്ന് സലാത്തിയിൽ നമുക്ക് ദുആ ചെയ്യാം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഇവിടെ എല്ലാ മുറാദുകളും ഹാസിലാകാൻ വേണ്ടിയും മരണപ്പെട്ട പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയും ശരീരത്തിൽ എല്ലാ രോഗങ്ങളും ശിഫയാകാൻ വേണ്ടിയും മക്കളുടെ ഷുഗർ കുറയാൻ വേണ്ടിയും പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞു ഇവിടെ സ്വർണം കൊടുത്തയച്ചിട്ടുണ്ട് അല്ലാഹുവേ കുറേ സ്വർണ്ണുണ്ട് അല്ലാഹുവേ ഇത് കൊടുത്തയച്ച സ്ത്രീക്ക് അവരുടെ മരിച്ചുപോയ പിതാവിൻ്റെ ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാഹ് അവരെയും ഞങ്ങളെയും നിങ്ങളിൽ നിന്ന് മരിച്ചുപോയി എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് ശരീരത്തിലുള്ള ഏത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ മക്കളുടെ ഷുഗർ അടക്കമുള്ള ഏത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹ് എൻ്റെ മകൾക്ക് പല കല്യാണാചരണങ്ങൾ വന്നെങ്കിലും ഒന്നും നടത്താനാവുന്നില്ല അല്ലാഹുവേ നീ എളുപ്പമാക്കണേ റഹ്മാനെ കാണാൻ നടക്കുമ്പോൾ പല കാരണങ്ങളിലും ഒന്ന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു ഖൈറിന് വേണ്ടി ദുആ ചെയ്യണം അല്ലാഹുവേ നീ ആ പെൺകുട്ടിക്ക് അതുപോലെ വിവാഹ ഉദ്ദേശിക്കുന്ന ആൺകുട്ടികൾക്ക് ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ് അതുപോലെ നമ്മുടെ മഹ്മൂദ് ഹാജിക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ആരോഗ്യവും ബർക്കത്തും നൽകണേ അല്ലാഹ് അതുപോലെ പലരും ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് പേരൊന്നും പറയേണ്ടതില്ലല്ലോ എല്ലാവർക്കും വേണ്ടിയും ദ്വാരക്കും നമ്മുടെ നാദാപുരത്തെ പ്രവർത്തനങ്ങൾ സിറാജുൽ ഹുദയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയത്തുള്ള പലരും വളരെ പ്രായമുള്ളൊരു സയ്യിദ് ഉണ്ടായിരുന്നു ദാറുൽ ഹുദയുടെ ഭാഗത്ത് അതുപോലെ നമ്മുടെ കെ ടി കെ അഹമ്മദ് ഹാജി സൂപ്പി ഹാജി പോക്കർ ഹാജി അങ്ങനെ തുടങ്ങി നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി തുടക്കം കുറിക്കുമ്പോൾ മമ്മുഹാജിയുടെ വീട്ടിലായിരുന്നു അന്ന് യോഗം ചേർന്ന ആദ്യത്തെ യോഗം അതിലെ നമ്മുടെ കടോളി കുഞ്ഞുള്ള ഹാജി അടക്കം പങ്കെടുത്തിരുന്ന യോഗം അന്നുള്ള പലരും മരണപ്പെട്ടുപോയി അല്ലാഹുവേ അവരുടെ എല്ലാം ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ അതുപോലെ കയ്യാലപ്പീടിയിൽ അബൂക്കർ സുഖമില്ലെന്ന് ദ്വാരക്കാമെന്ന് അല്ലാഹു തആല പരിപൂർണമായ ആഫിയത്ത് നൽകട്ടെ ഭാര്യയുടെ രോഗശമനത്തിന് വേണ്ടി മക്കളുടെ രോഗശമനത്തിന് വേണ്ടി അന്യായമായി ജയിലിൽ കിടക്കുന്ന ജയിലിലടക്കപ്പെട്ട പള്ളി ഹാജിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി അല്ലാഹുവേ എല്ലാവരെയും നീ സലാമത്താക്കണം റഹ്മാനെ മകൾക്ക് മനസ്സമാധാനത്തിന് മകൻ്റെ ജോലിയും വിവാഹവും ശരിയാകാൻ അല്ലാഹുവേ എല്ലാ ഖൈറും എല്ലാവർക്കും നീ നൽകണം റഹ്മാനെ എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാണ് കടയങ്കോട്ട് കദിയ ജുമാ ഹോസ്പിറ്റലാണ് അല്ലാഹു തആല രോഗം സുഖപ്പെടുത്തട്ടെ പൊന്നോർത്ത് ആലി ഹസൻ ഹാജിയുടെ സഹോദരിക്ക് വേണ്ടി ദുആക്കാൻ പറഞ്ഞു അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ കൊട്ടോപ്പാടം അലി ഹാജി 2000 രൂപ സംഭാവന ഹിഫ്ദിൽ പഠിക്കുന്ന മകന് ഹിഫ്ദ് പൂർത്തീകരിക്കാനും ആലിമാകാനുമുള്ള തൗഫീഖിന് വേണ്ടി ദ്വാരക്കാമൻ അല്ലാഹുവേ ആ കുട്ടിക്കും ഞങ്ങളുടെ മക്കൾക്കൊക്കെ നീ നാഫിഅയിൽ വർദ്ധിപ്പിക്കണം റഹ്മാനെ വള്ളത്തിൽ അബൂക്കർ ഹാജി കിഴക്കേട്ടിൽ ഉസ്മാൻ ഹാജി എന്നിവരുടെ പാരത്രി ഗുണത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ അല്ലാഹുവേ നീ അവർക്കെല്ലാം പുറത്തു കൊടുക്കണം റഹ്മാനെ എൻ്റെ ഉമ്മ ചെറുപ്പറമ്പിൽ മൊയ്തുവിൻ്റെ ഭാര്യ
വീര്യം ഇന്ന് മരണപ്പെട്ടു, മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അല്ലാഹു തആല അവരുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ. എൻ്റെ ഭർത്താവിന് കാല് പഴുത്തിട്ടുണ്ട്, ഷുഗർ രോഗിയാണ്, അതുകൊണ്ട് പഴുപ്പ് കുറയുന്നില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ് 20 വർഷമായിട്ട് മക്കളായിട്ടില്ല. അള്ളാഹുവെ, ഭർത്താവിൻ്റെ രോഗം നീ പൂർണ്ണമായി സുഖപ്പെടുത്തണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. അതുപോലെ നമ്മുടെ സിറാജുൽ ഉദയുടെ തുടക്കക്കാരനായിരുന്ന ഒരാളാണ് നമ്മുടെ പി സി അബ്ദുള്ള ഹാജി, ഇവിടെ നരിക്കുട്ടിഞ്ചാൽ. അള്ളാഹുവെ, അദ്ദേഹത്തിന് സുഖമില്ലെന്ന് കേട്ടു, നീ പൂർണ്ണമായ ആഫിയത്ത് നൽകണം റഹ്മാനെ. അതുപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതലേ നമ്മുടെ കൂടെ എപ്പോഴും സ്റ്റേജിലുണ്ടാകുന്ന കുഞ്ഞബ്ദുള്ള ഹാജി, ആഫിയത്ത് കുറവുണ്ട്. അള്ളാഹുവെ, നീ അദ്ദേഹത്തിനും ഞങ്ങൾക്കും ഒക്കെ ആഫിയത്ത് തരണം റഹ്മാൻ. ഇൻഷാല്ലാ എല്ലാവർക്കും ഇത് ആർക്കും എല്ലാവരും മൂന്ന് സലാത്തി അല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا ذا الجلال والإكرام, يا حي يا قيوم يا ذا الجلال والإكرام, يا حي يا قيوم يا ذا الجلال والإكرام. نسألك ما لا يخفى عليك, أنت تعلم ما في نفوسنا ونعلنا ونحن لا نعلم ما في نفسك. يا الله أنت علام الغيوب, അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, ഞങ്ങൾ അറിവില്ലാത്തവരാണ്. നീ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവരാണ്. ഞങ്ങളിൽ ആരുടെ മനസ്സിൽ ഏത് നല്ല ഉദ്ദേശങ്ങളുണ്ടോ, ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ച ആരുടെ മനസ്സിൽ ഏത് നല്ല ഉദ്ദേശമുണ്ടോ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ, ഞങ്ങളുടെ സംരംഭങ്ങളെ, ഞങ്ങളുടെ സംഘടനകളെ, ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിച്ചവർ, ഈ വാദ പരിപാടിയോട് സഹകരിക്കുന്നവർ, സഹായിക്കുന്നവർ, പ്രവർത്തിച്ചവർ, പ്രവർത്തിക്കുന്നവർ, അള്ളാഹുവെ ഈ പള്ളിയും പള്ളിയോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങളും മറ്റ് ഏതെല്ലാം ദീനീ സ്ഥാപനങ്ങൾ എവിടെയൊക്കെയുണ്ടോ അതിനോടൊക്കെ സഹായിച്ച സഹകരിച്ച ആരും ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും ഞങ്ങളോട് സഹായിച്ച സഹകരിച്ച ആരെവിടെയുണ്ടോ അവരുടെയും ഞങ്ങളുടെയും കൽബിൽ ഉദ്ദേശിച്ച എല്ലാ നല്ല കാര്യങ്ങളും നീ എളുപ്പമാക്കണേ അള്ളാഹുവേ. അവർക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച നല്ല കാര്യങ്ങൾ നീ എളുപ്പത്തിൽ സാധിപ്പിക്കണേ അല്ലാ. വിവാഹം ഉദ്ദേശിക്കുന്നവർക്ക് ഖൈറായ ഇണകൾ നൽകണേ അല്ലാ. വിവാഹം കഴിഞ്ഞവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. മക്കളുള്ളവർക്ക് അവരുടെ മക്കളെയും ഞങ്ങളുടെ മക്കളെയും നീ സാലിഹീങ്ങളും ആലിമീങ്ങളും നിന്റെ ദീനിന് ഉപകരിക്കുന്നവരും ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമുള്ളവരാക്കി തരണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ ഖുർആൻ പഠിപ്പിച്ച സ്വഭാവത്തിനെതിരായോ, നിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച സ്വഭാവത്തിനെതിരായോ, ഞങ്ങളുടെയോ ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെയോ ആരുടെ ജീവിതത്തിൽ എന്ത് ദുസ്വഭാവങ്ങളുണ്ടോ നീ പറിച്ചെറിയണേ അല്ലാ. ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ. കിബ്ര് ഉജ്ബ് റിയാഅ് ഹസദ് അമലി ഹിർസ് ബിദഅത്ത് ശഹവത്ത് ഖലബ് തുടങ്ങിയ സർവരോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണേ അല്ലാ. നാഫിആയ ഇൽമിനെ ഞങ്ങൾക്ക് നീ ഏറ്റിത്തരണേ അല്ലാ.
അള്ളാഹുവെ, മാനസികമായ അസ്വസ്ഥത കൊണ്ട്, പെൺകുട്ടികളുടെ മാനസിക അസ്വസ്ഥത കൊണ്ട് സന്തോഷകരമായ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയാത്തവരുണ്ട്. അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ മാനസിക രോഗം കൊണ്ട് വല്ലാതെ മനസ്സ് വേദനിക്കുന്ന, അതാ ആൺകുട്ടികളുടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ട് രക്ഷിതാക്കളുണ്ട്. അതുപോലെ ആർക്കെന്ത് രോഗം, മാനസിക രോഗമുള്ളവരുണ്ടോ, എന്ത് ചർമ്മരോഗമുള്ളവരുണ്ടോ, ശരീരത്തിനോ അവയവങ്ങൾക്കോ ഏത് രോഗമുണ്ടോ, ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക്, സഹായിക്കുന്നവർക്ക്, സഹകരിക്കുന്നവർക്ക്, സ്നേഹിക്കുന്നവർക്ക് എന്ത് രോഗമുണ്ടോ, ഷാഫിയായ നീ ശിവ നൽകണേ അല്ലാഹു. റബ്ബേ, നിന്റെ ഖുർആൻ ശിഫാ ആണെന്നല്ലേ പറഞ്ഞത്? നിന്റെ ഖുർആൻ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. നീ ഞങ്ങൾക്കും അതുപോലെ രോഗമുള്ള മുഴുവൻ ആളുകൾക്കും രോഗം ശിഫ നൽകണേ അല്ലാഹ്. ഏത് വലിയ രോഗമാണെന്ന് വിധിക്കപ്പെട്ടതോ, ചെറിയ രോഗമാണെന്ന് പറഞ്ഞതോ, ഇനി അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യുന്നതോ ഏത് രോഗമുണ്ടോ, റബ്ബേ, ഉറങ്ങുന്ന സമയത്ത് മൂത്രമൊഴിച്ച് പ്രയാസപ്പെടുന്നവരടക്കം, പൈൽസിന്റെ രോഗം കൊണ്ടും കുടലിറക്കത്തിന്റെ രോഗം കൊണ്ടുമൊക്കെ ബുദ്ധിമുട്ടുന്നവരടക്കം ആരുണ്ടോ, രോഗം നിന്നോട് പറയേണ്ടതില്ലല്ലോ, നിനക്കറിയാമല്ലോ. ഏത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ രോഗത്തിൽ കിടന്ന് മരിച്ചവരുണ്ട്, പെട്ടെന്ന് മരിച്ചവരുണ്ട്, അപകടത്തിൽ മരിച്ചവരുണ്ട്. എല്ലാവരുടെ കബറും നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ പ്രിയപ്പെട്ട അക്കായക്കൊടി അബ്ദുള്ളയുടെ ബാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളെ ഉമ്മ ബാപ്പമാര് പലരും മരിച്ചിട്ടുണ്ട്. എല്ലാവരുടെ കബറും സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഈ പരിപാടിക്ക് വേണ്ടി ബസ് സംഘടിപ്പിച്ചവർ, മറ്റു വാഹനം സംഘടിപ്പിച്ചവർ, പ്രചരണ ബോർഡുകൾ വെച്ചവർ, അങ്ങനെ തുടങ്ങി പ്രചരണ രംഗത്ത് പ്രവർത്തിച്ചവർ ആരുണ്ടോ, ഇവിടെ എത്തിപ്പെട്ട ആരുണ്ടോ, ഇവിടെ ഞങ്ങൾക്ക് ഈ പരിപാടിയെ ധന്യമാക്കാൻ വന്ന മഹാനായ റയീസുല്ലമ ഉസ്താദ് അവർകൾക്കടക്കം ഞങ്ങളെല്ലാ പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും എല്ലാ പാവപ്പെട്ടവർക്കും പണക്കാർക്കും തൊഴിലാളികൾക്കും മുതലാളിമാർക്കും ആണിനും പെണ്ണിനും യുവാക്കൾക്കും കുട്ടികൾക്കും തൊഴിലാളികൾക്കും ഞങ്ങളെ ഈ അങ്ങാടിയിൽ തൊഴിലെടുക്കുന്ന ഏത് തൊഴിലാളികളുണ്ടോ, ഡ്രൈവർമാരുണ്ടോ, ക്ലീനർമാരുണ്ടോ, ഏത് മഈശത്തിന്റെ വഴി തേടുന്നുണ്ടോ, എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. എടുക്കുന്ന തൊഴിലുകൾ വിദേശത്തോ നാട്ടിലോ എവിടെയാണെങ്കിലും, തൊഴിലും ബിസിനസ്സിലും കൃഷിയിലും പഠനത്തിലും അധ്യാപനത്തിലും ചികിത്സയിലും എല്ലാ രംഗത്തും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, കഅബയുടെ സമീപത്തും ഹബീബിന്റെ സമീപത്തും എത്താൻ ഞങ്ങൾക്ക് പലതവണ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജും ഉംറയും ഒക്കെ കരുതി ഇവർക്ക് സിയാറത്തിനടക്കം തൗഫീഖ് നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീടും തൊഴിലില്ലാത്തവർക്ക് തൊഴിലും നൽകണേ അല്ലാഹ്. എത്ര കടമുണ്ടെന്ന് നിനക്കല്ലേ അറിയൂ, ഓരോരുത്തരുടെ കടങ്ങളും നിനക്കല്ലേ അറിയൂ. ഞങ്ങളെ സ്ഥാപനത്തിന് താങ്ങാൻ കഴിയാത്ത കടങ്ങളുണ്ട് റബ്ബേ. എല്ലാ കടങ്ങളും ഓരോരുത്തരുടെ കടങ്ങളും നീ ഏറ്റെടുത്ത് വീട്ടിൽ തരണേ അല്ലാഹ്. കടപ്പാടുകൾ വീട്ടാതെ മരിപ്പിക്കരുതേ അല്ലാഹ്. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരളേ അല്ലാഹ്. മരണം വരെ ഞങ്ങൾക്ക് ഇൽമ് പഠിക്കണം, പഠിച്ച ഇൽമ് പ്രചരിപ്പിക്കണം, അതിനാരോഗ്യം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. തൗഫീഖ് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർക്കും ആലിമീകൾക്കും എല്ലാവർക്കും നീ നന്മ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈ നാട്ടിൽ വലിയ ദീനീ സേവനം